संभूज्य राजा प्रणाम कई दिवस ई इंटरनेट प्रॉब्लम पूर्ण एल अद കഴിഞ്ഞ ക്ലാസ്സിലേത് കുറേ ഒന്ന് ആവർത്തിക്കാൻ ശ്രമിക്കുന്നു. ധാരാളം വ്യക്തികൾ എൻ്റെ പ്രിയ കുടുംബാംഗങ്ങൾ യൂട്യൂബിൽ വന്നിട്ട് അവരുടെ വേദന കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ബ്രേക്ക് ആകുന്നു എന്ന വേദന എനിക്കത് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. इंडियन इंस्टिट्यूट ऑफ साइंटिफिक हेरिटेज प्रवर्तर मत पलर अच्छी कई क्लास ऋपीटमें वाले सतोष आद्य भाग कुरे विवरी कई वाईचि विवरी नमुक विवरी കട്ട് ചെയ്ത ഭാഗത്തിലൂടെ കുറച്ചും കൂടി ഡീപ്പ് ആയിട്ട് പോയിട്ട് നമുക്ക് ആസ് യൂഷ്വൽ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ താൽപര്യം എന്നും നിലനിർത്തണം. നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചത് മറ്റുള്ളവരെ പഠിപ്പിക്കണം. നമ്മുടെ ധർമ്മം അത് അതിശക്തമായ രീതിയിൽ ഭാരതമെമ്പാടും തിരിച്ചു വരുന്നു. അതിനെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. നമ്മളെ ബന്ധുക്കളോടായാലും നമ്മളെ സുഹൃത്തുക്കളോടായാലും അറിയുന്നവരോടും അറിയാത്തവരോടും എല്ലാം നമ്മളുടെ ധർമ്മത്തിനു വേണ്ടി എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന് സ്വയം ചിന്തിച്ച് അതാത് ഗ്രാമത്തിൽ അതാത് പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിൽ ജില്ലകളിൽ നിങ്ങൾക്കെന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കൽ പ്രവർത്തിക്കലും കൂടി വരും പ്രതികരിക്കൽ. ഇതാണ് നമ്മളുടെ ലക്ഷ്യവും മാർഗവും. ഭഗവത്ഗീത പഠിച്ചാൽ ഏതാണ്ട് ഹിന്ദു ധർമ്മം മുഴുവനും അതിനകത്തുണ്ട്. ഏതൊന്ന് പഠിച്ചാലാണോ മറ്റെല്ലാം പഠിച്ചതായിട്ട് നമുക്ക് അഭിമാനിക്കാൻ സാധിക്കുന്നത്, അതാണ് ഭഗവത്ഗീത. അതിനകത്തെല്ലാം ഉണ്ട്. മറ്റ് മതക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ജന്മനാൽ കിട്ടുന്ന ഒരു വാസനയുണ്ട്, ജന്മവാസന. ആ ജന്മവാസന വെച്ചുകൊണ്ട് വേണം ഭഗവത്ഗീത പഠിക്കാൻ. എന്നാൽ കുറച്ചെങ്കിലും ഉപനിഷത്തുക്കളോ മറ്റു കാര്യങ്ങളോ പഠിച്ച് പുരാണങ്ങളിലുള്ളത് കഥകളാണെന്നും ഇതിഹാസങ്ങളിലുള്ളത് അനുഭവങ്ങളാണെന്നും വേദങ്ങളിലുള്ളത് സന്ദേശങ്ങളാണെന്നും ഉപനിഷത്തുക്കളിലുള്ളത് ജീവിത യാഥാർത്ഥ്യങ്ങളാണെന്നും ഈ ഒറ്റ വരിയിൽ മനസ്സിലാക്കാൻ സാധിച്ചവന് നമ്മുടെ പൈതൃകം പഠിക്കാൻ ബുദ്ധിമുട്ടില്ല. ആ ഉപനിഷത്തുക്കൾ മുഴുവനും പഠിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഭഗവത്ഗീതയിൽ പാരമാർത്ഥിക സത്യവും വ്യാവഹാരിക സത്യവും പാരമാർത്ഥിക ജ്ഞാനവും വ്യാവഹാരിക ജ്ഞാനവും പാരമാർത്ഥിക കർമ്മവും വ്യാവഹാരിക കർമ്മവും അതുപോലെ പാരമാർത്ഥിക ഭക്തിയും വ്യാവഹാരിക ഭക്തിയും നിറഞ്ഞു നിൽക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പൂർത്തീകരിക്കാൻ സാധിക്കാത്തത് നമ്മൾ ഒന്നുകൂടി എടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ആദ്യ ഭാഗം ചെറുതായിട്ടൊന്ന് ആവർത്തിക്കും. എനിക്ക് മിക്കവാറും ഉറപ്പുണ്ട് ഇപ്രാവശ്യം ഇൻ്റർനെറ്റിലെ ഡിസ്കണക്ഷൻ വരില്ല, ബ്രേക്ക് വരില്ല. ബ്രേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ ബ്രേക്ക് എപ്പോൾ വന്നോ അവിടെ വെച്ച് നിർത്തിയിട്ട് പിന്നെ അടുത്ത ക്ലാസ്സിലെടുക്കും. ഇനി നമ്മൾ ഫോർമാലിറ്റി ഇല്ലാതെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 14-ാമത്തെ ശ്ലോകമാണ് ആദ്യം എടുത്തത്. അതിൽ 14-ാമത്തെ ശ്ലോകം 3-ാം അധ്യായം അന്നാത് ഭവന്തി ഭൂതാനി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആദ്യത്തെ 5 ശ്ലോകത്തിലില്ല. സർവചരാചരങ്ങളും നിലനിൽക്കുന്നത് ഭക്ഷണത്തെ അധികരിച്ചിട്ടാണ്. പർജന്യാദ് അന്നസംഭവ
ഈ ലോകത്തിലെ 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളും 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളും നിലനിൽക്കുന്നത് ജലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മഴയെ ആശ്രയിച്ചാണ്. യജ്ഞാത് ഭവതി പർജന്യ. മഴ എന്ന് പറയുന്നത്, പർജന്യം എന്ന് പറയുന്നത് ഒരു യജ്ഞമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു കടലിലെ വെള്ളം ആവിയാവുക എന്നൊരു യജ്ഞം, ആവി മേഘമാവുക, മേഘം കരയുടെ മുകളിലേക്ക് വരിക, അത് വീണ്ടും വെള്ളമാവുക, അത് ഭൂമിയിലേക്ക് വീഴുക, അത് വീണ്ടും ഒലിക്കോ ആവിയായോ തിരിച്ച് ഈ സൈക്കിളിൽ വരിക. ഈ ഒരു കർമ്മ പ്രക്രിയയിലൂടെയാണ് ഈ പർജന്യം അഥവാ മഴയുണ്ടാകുന്നത്. ശരിക്കും വാട്ടർ സൈക്കിൾ എന്ന് തന്നെ അതിന് പറയാം. യജ്ഞാത് ഭവതി പർജന്യ യജ്ഞകർമ്മ സമുദ്ഭവ. ഓരോ യജ്ഞം, ഈ യജ്ഞം എന്നുള്ളത് നമ്മൾ പറയുന്ന ശരിക്കും ചണ്ഡികാഹോമ യജ്ഞമോ പുത്രകാമേഷ്ടി യജ്ഞമോ അല്ലെങ്കിൽ വാജപേയ യജ്ഞമോ അല്ലെങ്കിൽ അശ്വമേധയാഗ യജ്ഞമോ അതാവണമെന്നില്ല. അതിൻ്റെയും ഇൻഫ്ലുവൻസ് ഇതിനകത്ത് വന്നേക്കാം. യജ്ഞകർമ്മ സമുദ്ഭവ. ഓരോ യജ്ഞവും ഓരോ പ്രോസസ്സും ആ പ്രോസസ്സിൻ്റെ പുറകിൽ ഒരു കർമ്മമുണ്ട്, ആക്ഷനുണ്ട്. ആ ആക്ഷനാണ് ലിക്വിഡ് വാട്ടർ ബിക്കമിങ് വേപ്പർ, ട്രാൻസ്പോർട്ടഡ് ആസ് എ ക്ലൗഡ് ആൻഡ് എഗെയിൻ ഫോളിങ് ആസ് വാട്ടർ, ലിക്വിഡ് വാട്ടർ. ഈ ഒരു കർമ്മം യഥാർത്ഥത്തിൽ ജല സൈക്കിൾ, വാട്ടർ സൈക്കിൾ എന്ന കർമ്മം അവിടെ നടക്കുന്നു. കർമ്മ ബ്രഹ്മോത്ഭവം വിദ്ധി. ഏത് കർമ്മത്തിൻ്റെയും പുറകിൽ എനർജി ഒരു ഇൻഫ്ലുവൻഷ്യൽ ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. ബ്രഹ്മം, അതാണ് ബ്രഹ്മ സത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മ ഇവനാപര. ബ്രഹ്മമാണ് സത്തായിട്ടുള്ളത്, അത് എനർജിയാണ്. ഇ ഇസ് ഈക്വൽ ടു എം സി സ്ക്വയർ. ബ്രഹ്മമാണ് സത്ത്, എല്ലാത്തിൻ്റെയും അടിസ്ഥാന ഘടകം ബ്രഹ്മമാണ്, എനർജിയാണ്. ഏത് ആറ്റത്തിനെ എടുത്താലും അതിൻ്റെ അവസാന ഘടകം എനർജി സ്ട്രിംഗ് ആണ്. 10⁻³⁸ സെൻറ്റിമീറ്റർ നീളമുള്ള എനർജി സ്ട്രിങ്ങുകൾ, അപ്രോക്സിമേറ്റ്ലി നീളമുള്ള 10⁻³⁸ സെൻറ്റിമീറ്റർ നീളമുള്ള എനർജി സ്ട്രിങ്. അപ്പോൾ കർമ്മം ബ്രഹ്മോത്ഭവം വിദ്ധി. ഓരോ കർമ്മത്തിൻ്റെയും പുറകിലൊരു എനർജി കണ്ടൻ്റ് ഉണ്ട്, ബ്രഹ്മാക്ഷര സമുദ്ഭവം. ആ എനർജി ആണെങ്കിൽ നാശഹീനമാണ്. എനർജി ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതറിയാവുന്നതാണ്. എനർജിയെ ഒരിക്കലും നശിപ്പിക്കാൻ സാധ്യമല്ല, അത് സ്വയംഭൂവാണ്, അത് ഭൂമിയിലുള്ളതാണ്. അതുകൊണ്ട് തസ്മാത് സർവഗതം ബ്രഹ്മ. അതുകൊണ്ട് അർജുന, എല്ലാം എനർജിയിൽ അവസാനിക്കുന്നു, എനർജിയിലൂടെ പോകുന്നു. സർവഗതം ബ്രഹ്മ, ബ്രഹ്മം ഇൻട്രിൻസിക് ഇൻഹറന്റ് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്, സെൽഫ് ഗൈഡിങ്, സെൽഫ് മോട്ടിവേറ്റിംഗ്, സെൽഫ് എനർജൈസിങ്, സെൽഫ് എനർജൈസിങ് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്. അപ്പോൾ ബ്രഹ്മാക്ഷര സമുദ്ഭവം. ബ്രഹ്മം എന്ന് പറയുന്നത് നാശഹീനമാണ്. അക്ഷരം, അക്ഷയം, അക്ഷതം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്തു. തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഓരോ എനർജിയും ഒരു യജ്ഞവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രകാശ ഊർജം, അത് ശബ്ദ ഊർജം, വീചി തരംഗന്യായേന ശബ്ദോൽപത്തി. ശബ്ദം തരംഗരൂപത്തിൽ, അതൊരു കർമ്മമാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എൻഡിങ് പോയിന്റ് വരെ പ്രകാശം എത്തുന്നു, ശബ്ദം എത്തുന്നു, ആ എത്തുക എന്നുള്ളത് ഒരു കർമ്മമാണ്. അതുകൊണ്ട് നിത്യം ബ്രഹ്മ യജ്ഞേ പ്രതിഷ്ഠിതം, യജ്ഞത്തിൽ പ്രതിഷ്ഠിതം. ഏവം പ്രവർത്തിതം ചക്രം, കാലചക്രം തിരിയുമ്പോൾ ആ ചക്രത്തോടൊപ്പം ധർമ്മചക്രവും തിരിയും. ആ ധർമ്മചക്രത്തോടൊപ്പം തിരിയുന്നവരോട് പറയുന്നു, ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയദീഹയഹ. ആരാണോ കാലചക്രത്തോടൊപ്പം തിരിയാത്തത്, തീർച്ചയായിട്ടും ധർമ്മചക്രത്തോടൊപ്പവും തിരിയാത്തത് അഘായുരിന്ദ്രി ആരാമോ, അവർ ജ്ഞാനേന്ദ്രിയങ്ങളുടെ ചെവി കണ്ണ് മൂക്ക് നാക്ക് ത്വക്കിൻ്റെ ആ വലിവിനനുസരിച്ച്, പുള്ളിങ്ങിനും പുഷിങ്ങിനും അനുസരിച്ച് കേട്ട് രസിച്ച് തിമർത്താനന്ദിക്കുക, കണ്ട് രസിച്ച് തിമർത്താനന്ദിക്കുക, അതുപോലെ തിന്ന തിമർത്താനന്ദിക്കുക, സ്പർശന സുഖം തിമർത്താനന്ദിക്കുക. കള്ളക്കടത്തിൻ്റെയും ഭാഗമൊക്കെ സ്വപ്ന ലോകമൊക്കെ അത് തന്നെയാണ്. ആ തിമർത്താനന്ദത്തിലൂടെ ആരാണോ പോകുന്നത് അവൻ ഒരിക്കലും ധർമ്മചക്രത്തോടൊപ്പം തിരിയാൻ സാധിക്കില്ല. ആ സമയത്ത് കാലചക്രം അവനെ അടിച്ചു തെറിപ്പിക്കും.
ധർമ്മചക്രത്തോടൊപ്പം വ്യക്തിധർമ്മം, കുടുംബധർമ്മം, സമൂഹധർമ്മം, രാഷ്ട്രധർമ്മം നിർവഹിക്കാത്തവരെ കാലചക്രം അടിച്ച് തെറിപ്പിച്ച് ഭൂമിയിൽ നിന്ന് ഇല്ലാതെയാക്കും. അഗായുരിന്ദ്രിയ ആരാമോ മോഹം പാർത്ഥസ്സ ജീവതി, അവൻ്റെ ജീവിതം തന്നെ വേസ്റ്റാണ്. അതുകൊണ്ട് നീ നിന്റെ കർത്തവ്യങ്ങൾ ചെയ്യുക, നിന്റെ വ്യക്തിധർമ്മം, നിന്റെ കുടുംബധർമ്മം, നിന്റെ സമൂഹധർമ്മം, നിന്റെ രാഷ്ട്രധർമ്മം ചെയ്യുക. ആ ധർമ്മത്തിലൂടെ നീ പ്രയാണം ചെയ്തില്ലെങ്കിൽ കാലചക്രം നിന്നെ അടിച്ചു തെറിപ്പിക്കും. അർജുന, യസ്തു ആത്മരതിരേവ സ്യാത് ആത്മതൃപ്തശ്ച മാനവഃ. നല്ലൊരു വരിയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. എനിക്ക് സന്തോഷം ഉണ്ടാവണം എൻ്റെ പ്രവൃത്തി കൊണ്ട്, എൻ്റെ വീക്ഷണം എനിക്ക് സന്തോഷമുള്ളതാക്കണം, ഞാൻ സംസാരിക്കുന്നത് എനിക്ക് സന്തോഷമുള്ളതാക്കണം, ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് സന്തോഷമുള്ളതാക്കുന്നതായിരിക്കണം, അതെനിക്ക് സന്തോഷമുള്ളതാക്കുന്നതായിരിക്കണം. ശരിക്കും പറയുന്നു കഴിഞ്ഞാൽ, യ പരേഷാം ഉപകാരായ ജീവതി സയേവ ജീവതി, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം അതാണ് ആത്മരതിരേവ സ്യാത് ആത്മസംതൃപ്തശ്ച മാനവഃ. സിമ്പിൾ മലയാളം, എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കൊണ്ട് എനിക്ക് സംതൃപ്തി ഉണ്ടെന്ന് പറയുന്ന ലെവലിലേക്ക് ഞാൻ ഉയരണം, ഞാൻ ഉയരണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നത് ഞാൻ ആനന്ദത്തോടു കൂടി ചെയ്യുന്നു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നത് ഞാൻ ആനന്ദത്തോടു കൂടി ചെയ്യുന്നു, ആസ്വദിച്ച് ചെയ്യുന്നു, സംതൃപ്തിയോടുകൂടി ചെയ്യുന്നു, അഭിമാനത്തോടു കൂടി ചെയ്യുന്നു, ആഹ്ലാദിച്ച് ചെയ്യുന്നു. അതിൽ ആത്മതൃപ്തശ്ച മാനവ, അതിൽ ഞാൻ സംതൃപ്തനാണ്, അതിൽ ഞാൻ സംതൃപ്തനാണ്. പരിധിക്കപ്പുറം വെട്ടിപ്പിടിക്കാനോ കെട്ടിപ്പടുക്കാനോ പറ്റിച്ചെടുക്കാനോ തട്ടിപ്പറിക്കാനോ ഇപ്പോഴത്തെ കേരളത്തിലെ ഭരണാധികാരികൾ കൂടെ നിൽക്കുന്നവർ ശ്രമിക്കുന്ന മാതിരി ഞാൻ ശ്രമിക്കുന്നില്ല. കാരണം ആത്മതൃപ്തശ്ച മാനവ, ഞാൻ സംതൃപ്തനാണ്, ഞാൻ സംതൃപ്തനാണ്. വെട്ടിപ്പിടിക്കേണ്ട എന്നല്ല, കെട്ടിപ്പടുക്കേണ്ട എന്നല്ല, പക്ഷെ പറ്റിച്ചെടുക്കാനും തട്ടിപ്പറിക്കാനും പാടില്ല. വെട്ടിപ്പിടിക്കുമ്പോഴും കെട്ടിപ്പടുക്കുമ്പോഴും ഓർമ്മിക്കുക, ഇതൊക്കെ സ്ഥിരമായിട്ട് ഈ ഭൂമിയിൽ അനേകായിരം വർഷം ജീവിച്ച് ആസ്വദിക്കാൻ സാധിക്കില്ല. ഇന്നോ നാളെയോ വിളക്ക് കെടുന്നു, പിന്നെയോ ശൂന്യമാം അന്ധകാരം. ആത്മന്യേവച സന്തുഷ്ട, അർത്ഥം മനസ്സിലായല്ലോ. ആത്മന്യേവച സന്തുഷ്ട, ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്ന സന്തോഷം. പലരും ഇന്നലെ കമൻ്റ് എഴുതിയിരുന്നു, സാറിൻ്റെ സന്തോഷം സാറിൻ്റെ മുഖത്ത് കാണാം, അത് ഞങ്ങളിലേക്ക് പകരുന്നു. അതാണ് ഗോപാലകൃഷ്ണൻ്റെ പുണ്യം. അതിനപ്പുറം എന്ത് പുണ്യമാണ് ഉള്ളത്? എൻ്റെ സന്തോഷം കണ്ട് നിങ്ങൾക്ക് സന്തോഷം വരുന്നു എങ്കിൽ അത് ഹിഡൻ അജണ്ട ഇല്ലാത്ത സന്തോഷമാണ്. എനിക്കൊരു ഹിഡൻ അജണ്ടയുണ്ട്, ഭയങ്കരമായിട്ടൊരു ഹിഡൻ അജണ്ട എനിക്കുണ്ട്. എൻ്റെ രാഷ്ട്രവും എൻ്റെ സംസ്കാരവും ലോകത്തിൻ്റെ മുമ്പിൽ ആരാധ്യമാകണം, സ്നേഹനിർഭരമാകണം, ആത്മനിർഭരമാകണം. അതാണ് എൻ്റെ ഹിഡൻ അജണ്ട. ആ ഹിഡൻ അജണ്ട എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ആത്മന്യേവച സന്തുഷ്ട, എൻ്റെ നിലനിൽപ്പിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റേതായ നടപ്പിൽ, എൻ്റെ നിലനിൽപ്പിൽ, മൈ എക്സിസ്റ്റിംഗ്, അതിൽ ഐ ആം ഹാപ്പി, ദ ഹാപ്പിയസ്റ്റ് മാൻ. തസ്യ കാര്യം ന വിദ്യതെ, അതിനപ്പുറം ഇയാൾ എന്താ ചെയ്യാൻ പോകുന്നേ, അയാൾ എന്താ ചെയ്യുന്നത്, എന്താ ചെയ്യേണ്ടത്. അതുകൊണ്ട് കാർട്ടുമാൻ എന്ന് പറയുന്ന ഒരു രാമസ്വാമി ബാംഗ്ലൂർ ഉണ്ടായിരുന്നു, ജീവിതത്തിൽ ഒത്തിരി വർക്ക് ചെയ്ത ആളാണ്. എവിടെ ചെന്ന് തൻ്റെ അഭിപ്രായം കൃത്യമായി പറയുന്നു. ജീവിതാവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രണ്ട് മൂന്ന് ദിവസം ഞാൻ താമസിച്ചിരുന്നു. ബാംഗ്ലൂർ പ്രോഗ്രാം ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം എപ്പോഴും പറയും, എനിക്കിങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയതും ഇങ്ങനെ ഒരു പ്രൊഫസറായതും ഇന്ദിരാഗാന്ധിയുടെ വലത്തെ കൈയായി ജീവിക്കാൻ സാധിച്ചതും രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചതും കാർട്ടുമാൻ എന്ന എനിക്ക് അഭിമാനമുള്ളതാണ്. വേറെ ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിലും എനിക്കതിൽ സന്തോഷമുണ്ട്. തസ്യ കാര്യം ന വിദ്യതെ, അങ്ങനെ വേറെ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല, അദ്ദേഹം സംതൃപ്തനാണ്. നൈവ തസ്യ കൃതേനാർത്ഥോ, ഇനി വേറെ എന്തെങ്കിലും അയാൾ ചെയ്യേണ്ടതായിട്ടില്ല. അതിൻ്റെ അർത്ഥം ചെയ്യേണ്ട എന്നല്ല, ചെയ്യേണ്ടതായിട്ടില്ല, ചെയ്യുന്നതിൽ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം, അദ്ദേഹത്തിന് വേറെ ഒരു കാര്യവും ചെയ്യേണ്ടതായിട്ടില്ല. നാകൃതയെ നേഹ കശ്ചന, ചെയ്യരുത് എന്ന് അദ്ദേഹത്തിനോട് പറയാനായിട്ടും ഒന്നുമില്ല. അങ്ങനെ ആത്മതൃപ്തശ്ചമാനം, ആത്മസംതൃപ്തിയോടുകൂടി ജീവിക്കുന്ന വ്യക്തിക്ക് നിങ്ങളിത് ചെയ്യണമെന്ന് പറയാനോ നിങ്ങളിത് ചെയ്യരുതെന്ന് പറയാനോ ഒന്നുമില്ല. നാശ്യ സർവഭൂതേഷു കശ്ചിത് അർത്ഥവ്യപാശ്രയഃ, ഈ ഭൂമിയിലുള്ള ഒരു ചരാചരത്തിനോടും കെഞ്ചി കേണ അപേക്ഷിച്ച്, നമ്മുടെ യെച്ചൂരി എന്നിട്ട് ലാലു പ്രസാദ് യാദവിൻ്റെയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയുടെ അടുത്തും ഒരു സീറ്റെങ്കിലും ബീഹാറിൽ തരണമെന്ന് കെഞ്ചി, അവർ പുറകോട്ട് തിരിഞ്ഞു പോയി. അങ്ങനെ കെഞ്ചി സ്വീകരിക്കേണ്ടതായിട്ടൊന്നും അയാൾക്കില്ല. ആത്മനിർഭര, ആത്മസംതൃപ്ത, ആത്മാഭിമാന, ആത്മവിശ്വാസം,
ആത്മസംതൃപ്തിയുള്ള വ്യക്തിക്ക് കെഞ്ചി ഒരാളോടും ഒന്നും ചോദിക്കേണ്ടതായിട്ടില്ല. എന്ത് ഭംഗിയായി, നൈവതസ്യ ഹൃദയനാർത്ഥോ, എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ട് നാഹൃദയനേഹ കശ്ചന, ചെയ്യേണ്ടതല്ലാത്തതായിട്ടില്ല. ന ചാസ്യ സർവഭൂതേഷു, ഈ ലോകത്തിലുള്ള ഒന്നിൽ നിന്നും കശ്ചിതർത്ഥവ്യപാശ്രയ, എന്തെങ്കിലും സ്വീകരിക്കേണ്ടതായിട്ടും ഇല്ലാത്ത ആ സ്വയം ആയിരുന്നു. തസ്മാദസക്ത, അതുകൊണ്ട് തസ്മാദസക്ത കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്യാൻ പറഞ്ഞു, ബോണ്ടേജ് ഇല്ലാതെ പ്രവർത്തിക്കുക. ബന്ധം വേണം, ബന്ധം വേണം, അറ്റാച്ച്മെന്റ് വേണം, ബോണ്ടേജ് വേണ്ട. ബന്ധം വേണം, ബന്ധനം വേണ്ട. തസ്മാദസക്ത സതതം കാര്യം കർമ്മ സമാചര, കാര്യം കർമ്മ, നീ ചെയ്യേണ്ട ഏത് കാര്യത്തിലൂടെ നിന്റെ കർമ്മം സമാചര, ഗ്ലോറിയസ്ലി യു ഫോളോ ദാറ്റ്, ഗ്ലോറിയസ്ലി യു ആക്ട്, ഗ്ലോറിയസ്ലി യു വർക്ക്, സതതം, എപ്പോഴും എപ്പോഴും, കുറച്ച് നേരത്തേക്കല്ല. അതായത് ബന്ധനമില്ലാതെ പ്രവർത്തിക്കുന്നത് എപ്പോഴും, ബന്ധമുള്ള ബന്ധത്തോടുകൂടി പ്രവർത്തിക്കുന്നതും എപ്പോഴും. അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. വിനോബാ ഭാവയുടെ അടുത്ത് പലരും ചോദിച്ചു, നിങ്ങൾ പലരുടെയും കയ്യിൽ നിന്ന് ഭൂമി വാങ്ങിച്ച്, ഉള്ളവരുടെ നിന്ന് ഭൂമി വാങ്ങിച്ച് ഇല്ലാത്തവർക്ക് കൊടുത്തോണ്ട് നിങ്ങൾക്ക് എന്ത് ലാഭമാണ് കിട്ടുന്നതെന്ന് വിനോബാബ അവിടെ ചോദിച്ചപ്പോ, എനിക്ക് കിട്ടുന്ന സംതൃപ്തി എത്രയാണെന്ന് നിങ്ങളോട് എനിക്ക് അളന്നു പറയാൻ സാധിക്കില്ല, അത് ഈ കർമ്മത്തിൽ ഇൻവോൾവ് ആയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതാണ് ഇതിന് അസക്തോ ഹ്യാചരൻ കർമ്മ, ബന്ധനമില്ലാതെ. ഉള്ളവര് ഭൂമി തരുന്നു, ആരുടെ അടുത്ത് വെട്ടിപ്പിടിക്കാൻ പോയിട്ടില്ല, വളച്ചു കെട്ടാൻ പോയിട്ടില്ല, തോക്കും കത്തിയും കാണിച്ചിട്ട് ഭൂമി കീഴടക്കിയിട്ടില്ല. അമ്മാവന് 2 ഏക്കർ എഴുതി കൊടുത്ത, വി എസ് അച്യുതാനന്ദൻ എഴുതി കൊടുത്ത മാതിരി എഴുതി കൊടുക്കാൻ പോയിട്ടില്ല. തരുന്നത് എടുത്ത് പാവങ്ങൾക്ക് കൊടുക്കുന്നു, അത് കിട്ടുമ്പോഴത്തേക്കുള്ള സന്തോഷം. കാരണം വിനോബാബാവയ്ക്ക് ഭൂമി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, ആരെങ്കിലും തന്നാലല്ലേ പറ്റുള്ളൂ. ആ തന്നത് സ്വീകരിച്ച് കൊടുക്കുന്നു. അതുപോലെ ജയപ്രകാശ് നാരായണന്റെ കീഴിൽ ചെമ്പൽക്കാട്ടിലെ കൊള്ളക്കാര് ആയുധം വെച്ച് കീഴടങ്ങിയപ്പോ, ജയപ്രകാശ് നാരായണന്റെ മുമ്പിലെ ചെമ്പൽക്കാട്ടിലെ കൊള്ളക്കാര് ആയുധം വെച്ച് കീഴടക്കിയപ്പോൾ ബന്ധനമില്ലാതെ അവരോട് പറഞ്ഞു, നിങ്ങൾ കുറച്ചു കാലം ശിക്ഷ അനുഭവിക്കേണ്ടി വരും പലരെ കൊന്നത്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വതന്ത്രമായിട്ട്, നിങ്ങൾ കൊള്ളക്കാരാണെന്ന് ലോകത്തിൽ ആരും അറിയാത്ത വിധത്തിൽ ജീവിച്ചുകൊണ്ട് പോവുക, നിങ്ങൾക്ക് നന്മ വരും. ഇതേ അത്രയും അങ്ങേര് പറഞ്ഞിട്ടുള്ളൂ ജയപ്രകാശ് നാരായൺ. 20 മണിക്കൂർ ഫ്രോസൺ ഐസിൽ കിടത്തിട്ടും ചാവാത്ത മനുഷ്യനാണ് ജയപ്രകാശ് നാരായൺ. അങ്ങനെയുള്ള ശിക്ഷ ഈ മന്ദബുദ്ധിയും ഇറ്റലിക്കാരിയും ഒന്നും അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഓർമ്മിക്കുക, അസക്തോഹി ആചരൻ കർമ്മ, ബന്ധനമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പരമമായ സംതൃപ്തി നമുക്ക് ലഭിക്കും. അത് ചെയ്തു തന്നെ വേണം. കഴിഞ്ഞ ദിവസം എൻ്റെ മകൻ എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛൻ പ്രാണായാമം ചെയ്യണം, വെറുതെ ശ്വാസോച്ഛ്വാസം കൺട്രോൾ ചെയ്യലല്ല പ്രാണായാമം, ഒരാനന്ദത്തിൻ്റെ മറ്റൊരു ലോകത്തിലേക്ക് എത്തുന്ന വരെ അച്ഛൻ ചെയ്താലേ അത് ശരിയാവുള്ളൂ. അതാണ് ഇവിടെ പരമാപ്നോതി പൂരിഷ, എക്സ്പീരിയൻഷ്യൽ നോളജാണത്. അത് എക്സ്പ്ലെയിനബിൾ അല്ല, എക്സ്പെരിമെൻറ്റബിൾ അല്ല, എക്സ്പീരിയൻഷ്യൽ, അനുഭവത്തിൻ്റെ അടുത്തേക്ക്, പരമാപ്നോതി പൂരിഷ. അടുത്തത് കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഇത്ര വരെയാണ് പെർഫെക്റ്റായിട്ട് പറഞ്ഞത്, പിന്നെ ബ്രേക്ക് വന്നു തുടങ്ങി. കർമ്മണൈവ ഹി സംസിദ്ധി ആസ്തിതാ ജനകാദയ, ഭഗവത്ഗീതയിലെ 1-ാമത്തെ അധ്യായം കഴിഞ്ഞാൽ അവസാനം വരെ ഒരു രാജാവിൻ്റെയും പേര് പറയുന്നില്ല, അവസാനം വരെ ഒരു രാജാവിൻ്റെയും പേര് പറയുന്നില്ല. 1-ാമത്തെ അധ്യായത്തിൽ പരമാവധി രാജാക്കന്മാരുടെ പേര് പറയുന്നുണ്ട്, പാണ്ഡവരുടെ കൂട്ടത്തിലുള്ളവരും കൗരവരുടെ കൂട്ടത്തിലുള്ളവരും. പിന്നെ പറയുന്നത് ജനകന്റെയാണ്. ആ ജനക മഹാരാജാവ്, ത്രേതായുഗത്തിലെ ജനക മഹാരാജാവ് ദ്വാപരയുഗത്തിലെ ഭഗവത്ഗീതയിൽ സ്ഥാനം പിടിക്കാൻ കാരണം അദ്ദേഹം ഒരു രാജാവാണ്. CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് എ കൺട്രി, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് എ നേഷൻ. ആ ജനകാദി മഹാരാജാവ് ജനകനെ പോലെ ഉള്ള മഹാരാജാവ്. ശരിക്ക് രാജയോഗികള് ഒരു ബന്ധനവും ഇല്ലാതെയാണ് രാജ്യം ഭരിച്ചത്. ഇപ്പൊ കേരളം ഭരിക്കുന്നവരുടെ അവസ്ഥ എന്താ? വെട്ടിപ്പിടിക്കലും കെട്ടിപ്പടുക്കലും പറ്റിച്ചെടുക്കലും തട്ടിപ്പറിക്കലും, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ജോലിക്കാരെ വരെ അടിച്ച് തെറിപ്പിച്ചുകൊണ്ട് പോവുകയാണ്. ഭരണാധികാരികളുടെ സപ്പോർട്ടും കൂടി ഉള്ളത് കൊണ്ടാണ്, പിന്നെ മതക്കാരുടെ സപ്പോർട്ടും. ഈ രാജാവ് അങ്ങനെയല്ല. കർമ്മണൈവ ഹി സംസിദ്ധി, രാവിലെ തൊട്ട് രാത്രി വരെ, രാത്രി തൊട്ട് രാവിലെ വരെ കർമ്മം ചെയ്തു തന്നെ ഇരിക്കുന്നു. ചാണക്യന്റെ നീതിസാരത്തിൽ പറയുന്നൊരു വരിയുണ്ട്, സന്തോഷിക്കുന്ന രാജാവ് ഉണ്ടാകരുത്, ദുഃഖിക്കുന്ന വേദപണ്ഡിതന്മാരുണ്ടാവരുത്. സന്തോഷിക്കുന്ന രാജാക്കന്മാരുണ്ടാവരുത്, കാരണം അവർക്ക് സന്തോഷം ഉണ്ടാവാൻ പാടില്ല. അവരെന്നും രാജ്യത്തിൻ്റെ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ തന്നെ ഇൻവോൾവ് ആയിരിക്കണം.
രാജ്യത്തിൻ്റെ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ എപ്പോഴും അവർ സീരിയസ് ആൻഡ് ക്യൂരിയസ് ആയിരിക്കണം. ചാണക്യൻ പറഞ്ഞതാണ്, സന്തോഷിക്കുന്ന രാജാക്കന്മാരുണ്ടാവരുത്, ദുഃഖിക്കുന്ന പണ്ഡിതരുണ്ടാവരുത്. ദുഃഖിക്കുന്ന പണ്ഡിതരുണ്ടാവരുത്, അവർക്കെന്നും പാണ്ഡിത്യം, ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആണ് അവരുടെ പ്രോഗ്രാം. അതുകൊണ്ട് കർമ്മണ ഇവ ഹി സംസിദ്ധ്യം ആസ്തിതാ ജനകാദയ. ജനകാദി മഹാരാജാക്കന്മാരൊന്നും സന്യാസിമാരായിട്ട് കാട്ടിൽ പോയി ജീവിച്ചവരൊന്നുമല്ല. എല്ലാ ഭൗതിക ജീവിതങ്ങളുടെയും നടുക്കിരുന്ന് ബന്ധനമില്ലാതെ രാജ്യം ഭരിച്ചവരാ. ഒരു ഭൗതിക ജീവിതവും അവർ ഉപേക്ഷിച്ചിട്ടില്ലെന്നർത്ഥം. നമുക്ക് ചെയ്യാം, ഒരു രാജാവിന് സാധിക്കുമെങ്കിൽ നമുക്ക് സാധിക്കില്ലേ? അതല്ലേ, ലോകസംഗ്രഹമേവാപി സമ്പശ്യൻ കർത്തുമർഹതി സമ്പശ്യൻ കർത്തുമർഹസി. ഒരു രാജ്യത്തെ ഭരിക്കാൻ പോലും, ലോകം എന്ന് വെച്ചാൽ ലൗകിക ജീവിതത്തിൽ നിലനിൽക്കുന്ന വ്യക്തികൾ എവിടെയാണോ ഉള്ളത് അതാണ് ലോകം. ലൗകിക ജീവിതത്തിൽ നിമഗ്നരായ ജനങ്ങൾ നിവസിക്കുന്ന സ്ഥലമാണ് ലോകം. ആ ലൗകിക ജീവിതത്തിൽ നിലനിൽക്കുന്നവരെ ഭരിക്കാൻ ഒരു രാജഋഷി ബന്ധനമില്ലാതെ അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ട് നമുക്ക് സാധിക്കും, അർജുന നമുക്ക് സാധിക്കും. നീ രാജാവൊന്നുമല്ല, നീ ഭരിക്കാൻ പോണേ ഉള്ളൂ, ഇപ്പൊ യുദ്ധക്കളത്തിൽ നിന്നിട്ടേ ഉള്ളൂ. നമ്മൾ രാജാക്കന്മാരൊന്നും അല്ലല്ലോ. നമ്മൾ ഇതുമാതിരിയുള്ള രാജാക്കന്മാരാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഓർമ്മിക്കാനുള്ളത് എത്ര വലിയ കാര്യവും ബന്ധനമില്ലാതെ ചെയ്യാം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാനാണ് ഈ ഉദാഹരണം ശ്രീകൃഷ്ണൻ പറഞ്ഞത്. ഒന്നുകൂടി പറയാം, എത്ര വലിയ കാര്യവും ബന്ധനമില്ലാതെ ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് മിഥില ഭരിച്ചിരുന്ന ജനക മഹാരാജാവ്, സീതയുടെ വളർത്തച്ഛനായിട്ടുള്ള ജനക മഹാരാജാവ്, അവതാരമായ ശ്രീരാമന് വളർത്തുമകളെ വിവാഹം കഴിച്ചു കൊടുത്ത അത്രയും വില്ലാളി വീരനും വീരശൂര പരാക്രമിയും സർവസമ്പത്തിൻ്റെയും സർവതിൻ്റെയും ഉത്തുംഗ ശൃംഗത്തിലിരിക്കുന്ന ജനകാദി മഹാരാജാക്കന്മാർ ബന്ധനമില്ലാതെ പ്രവർത്തിച്ചു. യദ്യത് ആചരതി ശ്രേഷ്ഠ, ശ്രേഷ്ഠന്മാർ എന്താണോ ആചരിക്കുന്നത് തത് തതേ വൈതരോ ജനഹ, മറ്റ് ജനങ്ങളും അതുപോലെ തന്നെയാണ്. ഒരു 9 മണിക്ക് 9 മിനിറ്റ് നേരം ലൈറ്റ് അണച്ച് മൊബൈൽ ഫോൺ കത്തിച്ചല്ലെങ്കിൽ ലൈറ്റ് കത്തിക്കാൻ പറഞ്ഞിരുന്ന ഒരാള് 130 കോടി ജനത, 8 കോടിയെ മാറ്റാം നമുക്ക്, 130 കോടി ജനത ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം സ്വീകരിച്ചു. ജനത കർഫ്യൂ ഒരു പട്ടാളവും പോലീസും ഇല്ലാതെ ജനങ്ങൾ സ്വീകരിച്ചു. പാട്ടയടിക്കാൻ പറഞ്ഞു. ചില ജിഹാദികളും തീവ്രവാദികളും പറഞ്ഞു, പാട്ടയടിച്ചാൽ എന്താ കൊറോണ പോവോ എന്ന്. ഉത്തരം പലരും കൊടുത്തു, നിന്നെ പോലെയുള്ളവരുടെ മനസ്സിനകത്തുള്ള ക്യാൻസറും അതുപോലെ തന്നെ കുഷ്ഠവും കൊറോണയും പോവാൻ പാട്ടയടിച്ചുകൊണ്ട് പ്രയോജനമില്ല. എന്നാലും രാജ്യത്തെ രക്ഷിക്കാൻ ഐക്യത്തിൻ്റെ കൊറോണ ഫൈറ്റിംഗ് അതുകൊണ്ട് നടക്കും. അതാണ് യദ്യത് ആചരതി ശ്രേഷ്ഠ. ഒരു ചായക്കടക്കാരൻ പറഞ്ഞതാണ്, പാട്ടയടിക്കാനും 9 മിനിറ്റ് ലൈറ്റ് ഓഫ് ചെയ്യാനും. റിപ്പബ്ലിക് ചാനല് ഭാരതത്തെ മുഴുവൻ സാറ്റലൈറ്റ് കൊണ്ട് കാണിച്ചു കൊടുത്തു. ബോംബെ നഗരം 60-ാമത്തെ നിലയിലെ ട്വിൻ ടവേഴ്സിന്റെ മുകളിലിരുന്നുകൊണ്ട് ബോംബെ നഗരം കാണിച്ചു, ലൈറ്റ് ഇല്ലാത്ത ഒരവസ്ഥ 9 to 9:10 റിപ്പബ്ലിക് ചാനലും ടൈംസ് നൗ ചാനലും കാണിച്ചു, കേരളത്തിലെ മാമാ മാധ്യമങ്ങൾ കാണിച്ചില്ല. യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തദേവേതരോജന, ശ്രേഷ്ഠന്മാർ പറയുന്നത്, ശ്രേഷ്ഠന്മാർ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ശ്രേഷ്ഠന്മാരുടെ വീക്ഷണം. അവർ സ്വയം ആചരതി ചെയ്വ സഹ ആചാര്യ ഇതി സ്മൃത, അവർ സ്വയം ആചരിച്ചിട്ടാണ് പറയുന്നത്, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് പറയുന്നത്. കക്കാനും വെട്ടാനും ബക്കറ്റ് പിരിവും ചെയ്തിട്ടല്ല അവർ ധർമ്മബോധം ഉപദേശിച്ചത്. യദ്യത് ആചരതി ശ്രേഷ്ഠ തത് തത് ഏവ ഇതരോജനാഹ, ശ്രേഷ്ഠന്മാർ എന്ത് പറയുന്നു, എന്ത് വീക്ഷണം നിലനിർത്തുന്നു, എന്ത് ചെയ്യാൻ പറയുന്നു, നിർദ്ദേശിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു, അത് മറ്റ് ജനങ്ങൾ സ്വീകരിക്കും. ശ്രേഷ്ഠന്മാര്, ശ്രേഷ്ഠന്മാര് രാഷ്ട്രീയക്കാരല്ല. സയത് പ്രമാണം കുരുതേ, ആ വ്യക്തികൾ ശ്രേഷ്ഠന്മാര് എന്ത് പ്രമാണമാണോ ലോകത്തിന്റെ മുമ്പിൽ വെക്കുന്നത്, എന്ത് നിർദ്ദേശമാണോ, എന്ത് അഭ്യർത്ഥനയാണോ ശ്രേഷ്ഠന്മാർ ലോകത്തിന്റെ മുമ്പിൽ വെക്കുന്നത്, അത് കുരുതേ ലോകസ്ഥതനുവർത്തതേ, അത് ലോകജനത സ്വീകരിക്കും, അത് ലോകജനത സ്വീകരിക്കും. മെട്രോ ശ്രീധരൻ സാറിന്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവരുടെ കയ്യിലും ഭഗവത്ഗീത ആദ്യം കൊടുക്കാം. ക്രിസ്ത്യാനിയും മുസ്ലിമും അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുണ്ട്. അവരെല്ലാം 2 കൈ നീട്ടി വാങ്ങിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ ദിവസവും ഭാഗവതവും ഭഗവത്ഗീതയും വായിക്കുന്നവര് 1 KR ഗൗരിയമ്മ, 2 മെട്രോ ശ്രീധരൻ. ആദ്യം പറഞ്ഞ പേര് ചെയ്തു കൂട്ടിയ ദുരന്തത്തിന്റെ പാപം ഇല്ലാതെയാവാനാ, ഇദ്ദേഹം അങ്ങനെയല്ല, കൂട്ടിയിരിക്കുന്ന പുണ്യം കൂടാനാണ്, നല്ല യജ്ഞം ചെയ്യാനാണ്. ഇന്നലെ മെട്രോ പേട്ട വരെയും
വൈറ്റിലയിൽ നിന്ന് മഹാരാജാസ് ഗ്രൗണ്ടിൽ നിന്നും ആ പേട്ട വരെയുള്ള മെട്രോ ലൈൻ അത് ഉദ്ഘാടനം ചെയ്തപ്പോൾ ഭാഗികമായിട്ട് പരീക്ഷണാർത്ഥം ഉദ്ഘാടനം ചെയ്തപ്പോഴും ആ ഭഗവത്ഗീത വാങ്ങിയവരും ഭഗവത്ഗീത കൊടുത്തവരും ചെയ്ത വർക്കാണത്. അതുകൊണ്ട് അത് ധർമ്മടത്ത് തലശ്ശേരിയിൽ നിന്ന് മാഹിയിലേക്ക് പോകുന്ന പാലത്തിൻ്റെ തൂണുകളും മുകളിലെയും എല്ലാം കൂടി താഴെ വീണ മാതിരി താഴെ വീഴില്ല. നിയമസഭയിൽ പറഞ്ഞേ ഉള്ളൂ മാഹി അതുപോലെ തലശ്ശേരി പാലം പണി പുരോഗമിക്കുന്നു എന്ന്. അതോടുകൂടി അത് താഴെ വീണു. ആരോ ഒരാൾ ചോദിച്ചു ഇദ്ദേഹത്തിനെ കൊണ്ട് വേറെ വല്ല പ്രയോജനം ഉണ്ടോന്ന്. ഒരു പ്രയോജനം, കേന്ദ്ര ഗവൺമെൻറ് പൂർണ്ണ ചെലവ് എടുത്ത് നമ്മളുടെ രാജാവിനെ നേരെ ചൈനയിൽ കൊണ്ടുപോയിട്ട് അവിടുത്തെ ഷീ ജിൻ പിങ്കുങ്ങിന് ഒരു ഷെയ്ക്കാൻ്റെ കൊടുത്താൽ മതി, അയാളുടെ കാര്യം തീരും, അയാളുടെ കാര്യം തീർക്കാൻ അത് മതി, കെ എം മാണിക്ക് പറ്റിയ മാതിരി. അങ്ങനെ വലിയൊരു പ്രയോജനം ഉണ്ടാവും. സയത് പ്രമാണം കുരുതേ ലോകസ്ഥതനുവർത്തതേ, ശ്രേഷ്ഠന്മാർ എന്ത് പ്രമാണമാണോ ഉണ്ടാക്കുന്നത്, അത് വി പി ഗംഗാധരൻ സാറാണെങ്കിലും മെട്രോ ശ്രീധരനാണെങ്കിലും കുറേയൊക്കെ ധർമ്മബോധമുള്ളവർ കുറേ പേര് ഭാരതത്തിലുണ്ട്, എല്ലാവരുടെയും പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ആ ധർമ്മബോധമുള്ളവർ എന്ത് പ്രമാണമാണോ ലോകത്തിൻ്റെ മുമ്പിൽ പിച്ചള താമ്പാളത്തിലോ വെള്ളി താമ്പാളത്തിലോ സ്വർണ്ണ താമ്പാളത്തിലോ സമർപ്പിക്കുന്നത്, അത് ജനങ്ങൾ സ്വീകരിക്കും. നമ്മെ പാർത്ഥാസ്തി കർത്തവ്യം. ശ്രീകൃഷ്ണൻ അവനവനിലേക്ക് വരികയാണ്. ഞാൻ ഈ വരിയുടെ നേരത്തെ പറഞ്ഞ വരിയുടെ ഒരു ഉദാഹരണം കൂടി പറയാം. കഴിഞ്ഞ ദിവസം നിർത്തിയത് ഭാഗികമായിട്ടതാണ്. ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്നവരോട് പറയുന്നു, നിങ്ങൾ പ്രചരിപ്പിക്കണം. നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയിലെ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ കാണാം പ്രഗത്ഭരായിട്ടുള്ള പ്രൊഫസർമാരുടെ ഫോട്ടോ വെച്ചിരിക്കുന്നത്. 8 അടി 10 അടിയൊക്കെ ഉയരത്തിലുള്ള ഫോട്ടോ ആണ് വെച്ചിരിക്കുന്നത്. 4-5 അടി വീതി 10 അടി. അവരൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ തൊഴുതുപോകും. മാതൃകയാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ ഇടിമുറിയുണ്ട് അവിടെ. ഇപ്പോൾ കൊല്ലാനും ചാവാനും ഉള്ളവരുണ്ട് അവിടെ. 0 മാർക്ക് കിട്ടിയവന് 1st റാങ്ക് കിട്ടിയ യൂണിവേഴ്സിറ്റി കോളേജ്, മന്ത്രിയുടെ മൂക്കിൻ്റെ താഴെയാണ്. PSC 0 മാർക്ക് കിട്ടിയവൻ 1st റാങ്ക് കിട്ടിയത് പോലീസ് സെലക്ഷനിൽ. അവിടെയുള്ളവരുടെ ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ മാതൃകയായിട്ടുള്ളവരുടെയാണ്. ആ മാതൃക ഇന്നില്ല. ഇന്ന് ഇവരെ വല്ലവരെയും മാതൃക എടുത്താൽ യമധർമ്മരാജാവ് പോലും അങ്ങോട്ടേക്ക് എടുക്കില്ല. അതുകൊണ്ടാണ് പലരും 95-102 വയസ്സായിട്ട് ജീവിക്കുന്നത്. യമധർമ്മരാജാവ് പോലും അങ്ങോട്ട് കയറ്റില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അമ്മ മക്കൾക്ക് മാതൃകയാവുക, അച്ഛൻ മക്കൾക്ക് മാതൃകയാവുക, പ്രായമായവർ അമ്മൂമ്മയും അപ്പൂപ്പനും മക്കൾക്ക് മാതൃകയാവുക. പുറത്തു നിന്ന് മാതൃകയെടുക്കാനില്ല. അപ്പം അകത്തുനിന്ന് മാതൃകയാവുക. വീണ്ടും അഭ്യർത്ഥിക്കുന്നു, അമ്മയുടെ വാക്കുകൾ, അച്ഛൻ്റെ വാക്കുകൾ, ജ്യേഷ്ഠൻ്റെ വാക്കുകൾ, മുത്തച്ഛൻ്റെ മുത്തശ്ശിയുടെ അമ്മാവൻ്റെ വാക്കുകൾ അത് മൂല്യവത്താവട്ടെ, അത് മൂല്യവത്താവട്ടെ, മക്കൾക്ക് മാതൃകയുള്ളതാവട്ടെ. അടുത്തത് നമ്മെ പാർത്ഥാസ്തി കർത്തവ്യം. ഇങ്ങനെയൊക്കെ ഞാൻ കുരുക്ഷേത്ര ഭൂമിയിലിരുന്നു കൊണ്ട് അർജുന ഞാൻ വാചകമടിക്കുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം അർജുന. നമ്മെ പാർത്ഥാസ്തി കർത്തവ്യം. എനിക്കിന് പ്രത്യേകിച്ച് ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല അർജുന. ഞാൻ ദ്വാരക ഉണ്ടാക്കി അവിടെ ഭരിക്കാൻ ആളെ വെച്ചു. ഇവിടെ വൃന്ദാവനത്തിലും ബാക്കി കാര്യങ്ങളിലൊക്കെ അവരവർ നോക്കുന്നു. എൻ്റെ പഴയ ഡയറക്ടർ CSIR ഡയറക്ടറുണ്ട്, ഡോക്ടർ AG മാത്യു. ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന ആളാണ് AG മാത്യു. വളരെ പ്രായമായി. അദ്ദേഹം എന്നും പറയും, ദ കപ്പാസിറ്റി ഓഫ് എ ലീഡർ ക്യാൻ ബി മെഷേർഡ് ബൈ അസസിങ് ഹൗ ദ തിങ്സ് ഗോ ഇൻ ഹിസ് അബ്സെൻസ്. ദ കപ്പാസിറ്റി ഓഫ് എ ലീഡർ ക്യാൻ ബി ഇവാലുവേറ്റഡ് ബൈ അസസിങ് ഹൗ ദ തിങ്സ് ഗോ ഇൻ ഹിസ് അബ്സെൻസ്. ഒരു ലീഡറുടെ അസാന്നിധ്യത്തിൽ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് ആ ലീഡറുടെ കപ്പാസിറ്റി അളക്കാനുള്ള ബെസ്റ്റ് മെത്തേഡ്. ഇവിടെ കൃഷ്ണൻ പറയുന്നു, ഞാൻ ദ്വാരക ഉണ്ടാക്കി, അവിടെ പോയിട്ട് ഞാൻ ഭരിച്ചിട്ടില്ല. ഞാൻ ഒരു രാജ്യത്തിലെ രാജാവല്ല, ആകാൻ ആഗ്രഹിക്കുന്നുമില്ല. അർഹതയുള്ളവനെ രാജാവാക്കി അവിടെ നിന്ന് നിർണയിച്ചു പോവുക. അർഹതയുള്ളവനെ അവനവൻ്റെ സ്ഥാനത്തിരുത്താം. മൊബൈൽ മാനേജ്മെൻ്റ് എന്ന് ഞാൻ പറയാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ അടിമുടി മാറ്റം ഉണ്ടാക്കിയത് എൻ്റെ 7-ാമത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി MBA IIT ബോംബെ ക്യാമ്പസിലുള്ള 17 ദിവസത്തെ കോൺടാക്ട് ക്ലാസ്സാണ്. തള്ളു പറയലല്ല. മൊബൈൽ മാനേജ്മെൻറ്റ്, ഞാനില്ലെങ്കിലും കാര്യം എങ്ങനെ നടക്കും, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൽ എന്ന് മനസ്സിലാക്കാൻ എന്നെ പഠിപ്പിച്ചത് MBA ആണ്. 2 വർഷം മുമ്പ് അത് കംപ്ലീറ്റ് ചെയ്തു. ഇക്ഫായ് ബിസിനസ് സ്കൂളിലെ ഇതും അത് തന്നെയാണ്. കൃഷ്ണൻ പറയുന്നു, നമ്മെ പാർത്ഥാസ്തി കർത്തവ്യം. എനിക്ക് പ്രത്യേകിച്ച് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. ത്രിഷു ലോകേഷു കിഞ്ചന, 3 ലോകത്തിലും എനിക്ക് പ്രത്യേകമായിട്ട് ചെയ്യാനുള്ളത് ഒന്നുമില്ല. 3 ലോകം എന്ന് പറഞ്ഞാൽ 2 രീതിയിലാകാം.
മുകളിലും ചുവട്ടിലും നടുക്കും, അല്ലെങ്കിൽ പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറിലും. ഇനി പണ്ടെന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കംസവധത്തോടുകൂടി എൻ്റെ ജോലി കഴിഞ്ഞു, ഞാൻ വന്നതിൻ്റെ ലക്ഷ്യം കഴിഞ്ഞു, അതിനുശേഷം ഭൂത എത്രയുണ്ടോ അവിടെ ഒന്നും ചെയ്യേണ്ടതില്ല, ഇപ്പോഴും എനിക്ക് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല, ഇനിയും എനിക്ക് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല, എൻ്റെ റോള് കഴിഞ്ഞു അർജുന. നമ്മെ പാർത്ഥാസ്തി കർത്തവ്യം തൃഷി ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം. എനിക്ക് എന്തെങ്കിലും നേടേണ്ടതായിട്ടും ഇല്ല, എനിക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമില്ല, എന്തെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ഇല്ല, കുറച്ചു കാലം സിംഹാസനത്തിലിരിക്കണം ഇല്ല, അടുത്ത ഇലക്ഷന് ജയിക്കണം ഇല്ല, അതിന് നാടിനെ മൊത്തത്തിൽ കുത്തുവാള എടുപ്പിച്ചാലും വിരോധമില്ല, ന്യൂനപക്ഷ വോട്ട് കൊണ്ട് ആറാടിയാലും വിരോധമില്ല, എന്ത് വ്യഭിചാര പണി ചെയ്താലും വിരോധമില്ല, എനിക്ക് അടുത്ത 5 വർഷം കൂടി ഇരിക്കണം, അങ്ങനെയും എനിക്കില്ല. നമ്മെ നാനവാപ്തം അവാപ്തവ്യം, എനിക്ക് ഒന്നും നേടേണ്ടതായിട്ടില്ല. തൃഷി ലോകേഷു കിഞ്ചന. നിങ്ങളുടെ മക്കളോടോ കൊച്ചുമക്കളോടോ പറയുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യവും മാർഗവും പ്രവൃത്തിയും കൂടി മക്കൾക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം അച്ഛനെ പോലെ ആവരുതെന്ന്. അച്ഛനെ പോലെ ആവരുതെന്ന് പറഞ്ഞാൽ പിന്നെ അവർ വേറെ വഴി നോക്കിക്കോളും. അച്ഛനെ പോലെ ആവണമെങ്കിൽ നിങ്ങളുടെ നന്മകൾ, നിങ്ങളുടെ വീക്ഷണങ്ങൾ, നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ ജീവിത ശൈലി അതവർക്ക് മാതൃകയാവണം. കേട്ട് പഠിക്കുന്നതിൻ്റെ 10 ഇരട്ടി എഫക്റ്റാണ് കണ്ടുപഠിക്കുന്നത്. കേട്ട് പഠിക്കുന്നതിൻ്റെ 10 ഇരട്ടി എഫക്റ്റാണ് കണ്ടുപഠിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പിതൃകർമ്മം ചെയ്യുന്നത്. പിതൃക്കൾക്ക് കിട്ടിയിട്ടും അവർക്ക് ഈ ഉണ്ട ചോറ് കിട്ടിയിട്ടൊന്നും അവരുടെ വയറിനറിയാൻ പോണില്ല. മക്കൾ കാണണം അത്, ജഗതീശ്വരനും കമ്മ്യൂണിസ്റ്റ് ചൈനയും കമ്മ്യൂണിസ്റ്റ് വൈറസും കേരളീയർക്ക് നല്ല ഒരു അനുഗ്രഹം തന്നത് ജൂലൈ 20-ാം തീയതിയാണ്. കർക്കടകത്തിലെ കറുത്ത വാവിന് അതിഗംഭീരമായിട്ട് എല്ലാവരും വീട്ടിലിരുന്ന് പിതൃകർമ്മം ചെയ്തു, അച്ഛൻ്റെയും അമ്മയുടെയും പിണ്ണം വെക്കൽ ചെയ്തു. അപ്പോഴാണ് മക്കൾ മനസ്സിലാവുന്നത് ഇതാണ്, മക്കൾക്ക് മനസ്സിലാവുന്നത് ഇതാണ് പിതൃകർമ്മം എന്ന്. എന്തായിരുന്നു ഇത്രയും കാലം ചെയ്തിരുന്നറിയോ? സമുദ്രതീരത്തോ കടൽ തീരത്തോ നദിയുടെ തീരത്തോ ആശ്രമത്തിലോ എവിടെയെങ്കിലും അമ്പലത്തിലോ പോയിട്ട് അച്ഛൻ പോയിട്ട് എന്തൊക്കെയോ ചെയ്ത് വരും വീട്ടിൽ. അപ്പോൾ കുട്ടികളും അമ്മയും അമ്മുമ്മയും എല്ലാവരും കൂടി ചേർന്ന് സാമ്പാറോ ഓല നെലിശ്ശേരി പുളിശ്ശേരി തലശ്ശേരി കൊലശ്ശേരി എല്ലാം ഉണ്ടാക്കി വെക്കും. അപ്പം മക്കളുടെ ദൃഷ്ടിയിൽ പിതൃകർമ്മം എന്ന് പറഞ്ഞാൽ തീറ്റയാ, മൂക്കറ്റം തിന്നലാണ് മക്കളുടെ ദൃഷ്ടിയിൽ പിതൃകർമ്മം. ഇപ്രാവശ്യം അങ്ങനെയല്ല. 100 കണക്കിന് വ്യക്തികൾ എന്നെ അറിയിച്ചു, അച്ഛൻ പിതൃകർമ്മം ചെയ്യുമ്പോൾ ഈ മക്കൾ മൊബൈൽ കാണിച്ചു കൊടുക്കും, എന്നിട്ട് അച്ഛൻ പതുക്കെ ആക്കാൻ പറയുമ്പോൾ കയ്യിൽ തൊട്ട് പോസടിക്കും, അത് നിൽക്കും, ശരി മോളെ എന്ന് പറയുമ്പോൾ പിന്നെ കയ്യിൽ തൊട്ട് അത് റൺ ചെയ്യും. ഞാൻ 42 മിനിറ്റ് കൊണ്ട് പഠിച്ചത് പറഞ്ഞു കൊടുത്തത് അവരെ 1.5 മണിക്കൂർ കൊണ്ട് ചെയ്തപ്പോൾ മക്കളാണ് ഇത് പ്രോസടിച്ചു കൊടുത്തതും അച്ഛൻ ഈ കർമ്മം ചെയ്തതും. അവർ കണ്ടു ഇതാണ് പിതൃകർമ്മം, അവർ കണ്ടു ഇതാണ് പിതൃകർമ്മം. ശ്രീകൃഷ്ണൻ അർജുനൻ്റെ മുമ്പിൽ സെൽഫ് മോഡലായിട്ട് നിൽക്കുകയാണ്, സെൽഫ് മോഡലായിട്ട് നിൽക്കുകയാണ്. ക്യാപിറ്റൽ ഐ, ഞാൻ നിനക്ക് മാതൃകയായിട്ട് നിൽക്കുന്നു അർജുന, ഞാൻ നിനക്ക് മാതൃകയായിരുന്നു. നമേ പാർത്ഥാസ്തി കർത്തവ്യം തൃഷി ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം വർത്തയേവ ച കർമ്മണി, വർത്തയേവ ച കർമ്മണി, ഞാൻ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അർജുന. അത് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? മരിക്കുന്നവരെ അല്ലെങ്കിൽ ചാവുന്നത് വരെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. എനിക്കൊന്നും നേടാനല്ല, ചുമ്മാ ആരാധപുരാലെ മോഹൻലാൽ പറയുന്ന മാതിരി ചുമ്മാ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക, പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. 2 ലക്ഷം മുമ്പിൽ ആരും വേറെ ഇല്ല, ഒരു സന്യാസിയില്ല, ഒരു ഋഷിയില്ല, ആരുമില്ല. രാഷ്ട്രം നമ്മുടെ സംസ്കാരം, നമ്മുടെ രാഷ്ട്രം നമ്മുടെ സംസ്കാരം മുമ്പിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. യതിഹ്യഹം നവർത്തേയം ജാതു കർമ്മണ്യതന്ത്രിത മമവർത്തുമാ അനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശഹ. ഞാൻ പ്രവർത്തിച്ചില്ലെങ്കിൽ മറ്റുള്ളവരും എന്നെ മാതൃകയായിട്ട് പ്രവർത്തിക്കാതിരിക്കും. കൃഷ്ണൻ പ്രവർത്തിച്ചിട്ടില്ല, അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് ഓടിപ്പോയി. അതുകൊണ്ട് അർജുനനെ പോലെ ഞാനും ഓടിപ്പോവും, കാരണം അയാൾ ഓടിപ്പോയതല്ലേ, അപ്പം എനിക്ക് പോയാലെന്താ? കൃഷ്ണനൊന്നും ചെയ്തിട്ടില്ല, ശ്രീരാമൻ അങ്ങനെയല്ല. ജനനം മുതൽക്ക് മരണം വരെ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരുന്ന ആളാണ് ശ്രീരാമൻ. സ്വന്തം ജീവിതാനുഭവം മറ്റുള്ളവർക്ക് മാതൃകയാക്കി കൊടുത്തതാണ് ശ്രീരാമൻ. കൃഷ്ണനോ 11-ാമത്തെ വയസ്സിൽ കംസനിഗ്രഹം കഴിഞ്ഞ ശേഷം ശ്രീകൃഷ്ണൻ വെറുതെ ചുമ്മാ റോട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയില്ലേ? അപ്പൊ കൃഷ്ണനെ മാതൃകയാക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരുടെ അവസ്ഥ എന്തായിരിക്കും? അവരൊന്നും ചെയ്യില്ല. അതുകൊണ്ട് ഓർമ്മിക്കുക, യതിഹ്യഹം നവർത്തേയം. അല്ലയോ അർജുന, ഞാൻ പ്രവർത്തിക്കാതിരുന്നാൽ ജാതു കർമ്മണി അതന്ത്രിത സർവചരാചരങ്ങളും എന്നെ മാതൃകയായിട്ട് പ്രവർത്തിക്കാതിരിക്കും.
ഞാൻ പ്രവർത്തിക്കാതിരുന്നാൽ, അച്ഛൻ പ്രവർത്തിക്കാതിരുന്നാൽ മക്കൾ പ്രവർത്തിക്കില്ല. അച്ഛൻ നുണ പറഞ്ഞാൽ മക്കൾ നുണ പറയും. അച്ഛൻ കള്ളനായാൽ മക്കൾക്ക് കള്ളത്തരം കിട്ടും. അച്ഛൻ പാട്ടുകാരനായാൽ ആ പാട്ടിൻ്റെ കുറേ കാര്യം മക്കൾക്ക് കിട്ടും. അച്ഛൻ ആത്മാർത്ഥതയുള്ളവനാണെങ്കിൽ ലോക ജനത മക്കളെ അഭിനന്ദിക്കും, ഇന്ന അച്ഛൻ്റെ മകനാണ്, അമ്മയുടെ മകനാണ്. അപ്പോൾ ഞാൻ ലോകത്തിൻ്റെ മുമ്പിൽ മാതൃകയായിട്ട് പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നു എന്ന് സെൽഫായിട്ട് കൃഷ്ണൻ പോസ് ചെയ്തില്ല, ഓർമ്മപ്പെടുത്തി. ഞാൻ പ്രവർത്തിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ മമ വർത്തമ അനുവർത്തന്തേ, എൻ്റെ ജീവിതശൈലി മറ്റുള്ളവർ മാതൃകയാക്കും. അർജുന, മനുഷ്യ ആ പാർത്ഥ സർവശഃ, എല്ലായിടത്തുമുള്ള മനുഷ്യർ. അന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു ഭഗവത്ഗീത ലോകത്തെ കീഴടക്കുന്ന ഗ്രന്ഥമായിരിക്കുമെന്ന്. അന്ന് കൃഷ്ണൻ അറിയാമായിരുന്നു ഭഗവത്ഗീത ലോകത്തെ കീഴടക്കുന്ന ഗ്രന്ഥമായി മാറുമെന്ന്. അതുകൊണ്ടാ മനുഷ്യാഹ പാർത്ഥ സർവശഃ, എല്ലായിടത്തുമുള്ള മനുഷ്യർ എന്നെ മാതൃകയാക്കും. അർജുന, നിന്നോട് ജോലി ചെയ്യാൻ ഞാൻ പറയുന്നത് ഞാൻ ജോലി ചെയ്തിട്ടാ പറയുന്നത്. ഞാൻ ചെയ്യാതെ ഞാൻ കസേരയിൽ ഇരിക്കാം, നീ ജോലി ചെയ്യുക എന്നുള്ളതല്ല. ഉച്ചീതേ യുരിമേ ലോക, ഈ ലോകം അക്കാരണത്താൽ നശിക്കും. പ്രവർത്തിക്കാതിരിക്കുന്ന മാനവ വർഗം എവിടെയുണ്ടോ അവർ നശിക്കും. ഒരു പഞ്ചായത്തിന് ഒരു ഡെവലപ്മെന്റും ഇല്ല. ഇന്ന് കേരളത്തിന് ഇന്നലത്തെ റിപ്പോർട്ട് അനുസരിച്ച് വാണിജ്യ വ്യവസായത്തിന് കേരളം 28-ാമത്തെ സ്ഥാനമാണ്. നെതർലൻഡിൽ പോയല്ലോ, ദുബായി പോയല്ലോ, ബഹ്റിനിൽ പോയല്ലോ, അമേരിക്കയിൽ പോയല്ലോ, പിന്നെ വേറെ എവിടേക്കൊക്കെയോ പോയല്ലോ. വ്യവസായികളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവരെ മരച്ചക്കിലിട്ട് ആട്ടി കമ്പോസ്റ്റ് വളമാക്കി തൂക്കി കൊന്ന് ചാവാനായിട്ട് പോയല്ലോ ഇവിടുത്തെ മുഖ്യമന്ത്രി, പോയില്ലേ? എന്തേ കാരണം കേരളത്തിൽ ഒരു വ്യവസായി വന്നാൽ അവരുടെ കുടുംബം മൊത്തത്തിൽ തൂങ്ങിച്ചാവും. അതാ സംഭവിക്കുന്നത്. ഉച്ചീതേ യുരിമേ ലോക, നോക്കുകൂലിയും അറക്കുകൂലിയും വാക്കുകൂലിയും കൊണ്ട് ഈ കേരളം പരശുരാമ ക്ഷേത്രത്തെ മുടിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാർ, അവർ പണിയെടുക്കുകയില്ല, മറ്റുള്ളവരെടുക്കാൻ അനുവദിക്കുകയില്ല. ആരെങ്കിലും എന്തെങ്കിലും തുടങ്ങിയാൽ അവനെ കുത്തുവാളയെടുപ്പിച്ച് മുടിപ്പിക്കും. അത് കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ പോലും അവനെ മുടിപ്പിക്കും. അതുകൊണ്ടാ കേരളം ഉച്ചീതേ യുരിമേ ലോക ന കുര്യാ കർമ്മ ചെയ്തഹം. നമ്മുടെ മുകളിലുള്ളവർ അടിച്ചു മാറ്റലല്ലാണ്ട് പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് ചുവട്ടിലുള്ളവരും ചെയ്യാറില്ല. ഉച്ചീതേ യുരിമേ ലോക ന കുര്യാ കർമ്മ ചെയ്തഹം. ഞാൻ പ്രവർത്തിച്ചില്ലെങ്കിൽ, അർജുന, കൃഷ്ണൻ പറയുന്നു, ഞാൻ പ്രവർത്തിച്ചില്ലെങ്കിൽ ആ പ്രവർത്തന രാഹിത്യം തന്നെ ഒരു രാഷ്ട്രത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതെയാക്കും. പ്രവർത്തിക്കാതിരുന്നൊരു വ്യക്തി, പ്രവർത്തിക്കാതിരിക്കുന്നൊരു കുടുംബം, പ്രവർത്തിക്കാതിരിക്കുന്നൊരു ഒരു സമൂഹം, പ്രവർത്തിക്കാതിരിക്കുന്നൊരു രാഷ്ട്രം. ഹിന്ദുക്കൾക്ക് പറ്റിയതും ഇത് തന്നെയാണ്. ഈശ്വരൻ നമ്മളെ രക്ഷിച്ചോളും എന്ന് പറഞ്ഞു. 17 പ്രാവശ്യം മുഹമ്മദ് ഗസൻ സോമനാഥ ക്ഷേത്രം ആക്രമിച്ച് തകർത്തപ്പോൾ നാമം ജപിച്ചുകൊണ്ടിരുന്നു നമ്മൾ, പ്രവർത്തിച്ചില്ല. തുപ്പിയാൽ മതിയായിരുന്നു അതുങ്ങൾ മുങ്ങിപ്പോകാൻ. ശത്രുക്കൾക്ക് ചോറും വെള്ളവും കൊടുത്ത് നമ്മൾ അവരെ അതിഥി ദേവോ പറഞ്ഞ് തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു. കൃഷ്ണൻ പറയുന്നു, പ്രവർത്തിച്ചില്ലെങ്കിൽ ഉച്ചീതേ യുരിമേ ലോക ന കുര്യാ കർമ്മ ചെയ്തഹം. ഞാൻ പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ എന്നെ മാതൃകയായിട്ട് ഈ ലോകം തകർന്ന് തരിപ്പണമാകും. അർജുന, ശങ്കരസ്യ ച കർത്താസ്യ ഉപഹന്യാമിമാ പ്രജാഹ. ഈ പ്രവർത്തിക്കാത്തവരുടെ നാശത്തിൻ്റെ ശങ്കരം, അതിന് ഞാൻ കാരണമാകും. ഇവിടെ കൃത്യമായിട്ട് അർജുനനിട്ടൊരു വെപ്പ് കൂടിയുണ്ട്. ഭഗവത്ഗീത ഉൾക്കൊണ്ട് പഠിച്ചവർക്കറിയാം, കൃഷ്ണനോട് അർജുനൻ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്താണെന്നറിയോ, ഞാൻ ഇവരെ കൊന്നാൽ വർണ്ണശങ്കരം ഉണ്ടാകും, ഈ കുലസ്ത്രീകൾ പിഴച്ചുപോകും, അതുപോലെ തന്നെ പിതൃപിതാമഹന്മാര് സ്വർഗത്തിൽ നിന്ന് നിഷ്കാസിതരാകും, വർണ്ണശങ്കരമുണ്ടാകും. ഇവിടെ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ പ്രവർത്തിച്ചാൽ വർണ്ണശങ്കരം ഉണ്ടാവുമെന്ന് അർജുനൻ പറഞ്ഞത്. ഞാൻ യുദ്ധം ചെയ്താൽ വർണ്ണശങ്കരം ഉണ്ടാകും, കുലസ്ത്രീകൾ ദുഷിക്കും, അതുപോലെ തന്നെ പ്രശ്നമുണ്ടാകും. കൃഷ്ണൻ ഇവിടെ പറഞ്ഞു, പ്രവർത്തിക്കാതിരുന്നാലാണ് വർണ്ണശങ്കരം ഉണ്ടാവുന്നത്, പ്രവർത്തിക്കാതിരുന്നാലാണ് ലോകത്തിൽ പ്രശ്നം ഉണ്ടാവുന്നത്. ഇതാണ് പറയേണ്ടത്. പറയേണ്ട സമയത്ത് പറയേണ്ടവർ പറയേണ്ടതുപോലെ, പറയേണ്ടവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കേണ്ടവർ എടുക്കേണ്ടതുപോലെ, എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ട കാര്യങ്ങൾ എടുക്കും. അതാണ് കൃഷ്ണൻ പറഞ്ഞത്. നോക്ക, ഉച്ചീതേ യുരിമേ ലോക ന കുര്യാത് കർമ്മ ചെയ്തഹം ശങ്കരസ്യ ച കർത്താസ്യാം ഉപഹന്യാമിമാം പ്രജാഹ. ഈ ജനങ്ങൾ എന്നെ മാതൃകയായിട്ടും ഉണ്ടാതിരിക്കും. അതുകൊണ്ട് അർജുന, ഞാൻ പ്രവർത്തിക്കുന്നു. പ്രവർത്തിക്കുന്ന ഞാനാണ് നിന്നോട് പ്രവർത്തിക്കാൻ പറയുന്നത്. പ്രവർത്തിക്കാത്ത കൃഷ്ണൻ തപസ് ചെയ്തുകൊണ്ട് നിന്നോട് പ്രവർത്തിക്കാൻ പറഞ്ഞതല്ല. ശക്താഹ, ഇത് ഭഗവത്ഗീത പഠിച്ചവനും ഭഗവത്ഗീത പഠിക്കാത്തവനും തമ്മിൽ എന്താ വ്യത്യാസം?
എന്റെ ഗോപാലകൃഷ്ണൻ സാറ് ഈ ഭഗവത്ഗീത 700 ശ്ലോകമൊക്കെ പഠിക്കാന്ന് പറഞ്ഞാൽ പറ്റില്ല. കാരണം എന്താ വെച്ചാല് രാത്രി ഉറങ്ങിയ ക്ഷീണം തീർക്കാൻ പകല് വിശ്രമിക്കുകയും പകല് വിശ്രമിച്ചതിന്റെ ക്ഷീണം തീർക്കാൻ രാത്രി ഉറങ്ങുകയും ചെയ്യുന്നവരാണ് ഞാൻ. അപ്പൊ എനിക്ക് 700 ശ്ലോകമൊക്കെ പഠിക്കാൻ പറ്റുമോ? ഒരൊറ്റ ചോദ്യം. ഇപ്പൊ ഭഗവത്ഗീത പഠിച്ചവനും പഠിക്കാത്തവനും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ സിംപിളാണ്. സക്താഹ കർമ്മണ്യ അവിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാത് വിദ്വാംസ് തത് ആസക്ത ശികീർഷു ലോകസംഗ്രഹം. ആ വരിയിൽ അതുണ്ട്, ആരും ശ്രദ്ധിക്കാത്തൊരു വരിയ. 3 അധ്യായത്തിൽ 25 വരിയില് ഈ രണ്ട് വിഭാഗം, പഠിച്ചവരും പഠിക്കാത്തവരും, നിങ്ങൾ എന്ത് കർമ്മം വേണമെങ്കിലും ചെയ്തോളൂ, എന്ത് കർമ്മം വേണമെങ്കിലും ചെയ്തോളൂ. പഠിക്കാത്തവൻ ബന്ധനത്തോടുകൂടി, അത്യാഗ്രഹത്തോടുകൂടി, വാശിയോടുകൂടി, പകയോടുകൂടി ആ പ്രവൃത്തി ചെയ്യും. പഠിച്ചവൻ ബന്ധനമില്ലാതെ, വാശിയില്ലാതെ, പകയില്ലാതെ, അത്യാഗ്രഹമില്ലാതെ ആ പ്രവൃത്തി ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ സാധിക്കുമെങ്കിൽ ബൈഹാർട്ട് പഠിക്കുക, അല്ലെങ്കിൽ മനഃപാഠം പഠിക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? ഭഗവത്ഗീത സക്താഹ കർമ്മണി അവിദ്വാംസോ. വിദ്വാനല്ലാത്തവൻ, ഭഗവത്ഗീത പഠിക്കാത്തവൻ, ഭഗവത്ഗീത പഠിച്ച് വിദ്വത്വം നേടാത്തവൻ, സക്താഹ ബന്ധനത്തോടുകൂടി യഥാ കുർവന്തി ഭാരത, എപ്രകാരമാണോ അല്ലയോ അർജുന ഈ ഭഗവത്ഗീത പഠിക്കാത്ത ആള്, അല്ലെങ്കിൽ യോഗിയല്ലാത്ത ആള്, ബന്ധനത്തോടുകൂടി, വാശിയോട്, പകയോടുകൂടി, അത്യാഗ്രഹത്തോടുകൂടി, എൻ്റേത് എന്ന ഈഗോയോടുകൂടി, അഹങ്കാരത്തോടുകൂടി പ്രവർത്തിക്കുന്നത്, ആ പ്രവൃത്തികളെല്ലാം മറ്റവനും ചെയ്യും. അയാൾക്ക് അഹങ്കാരമില്ല, അയാൾക്ക് വാശിയില്ല, അയാൾക്ക് പകയില്ല, അയാൾക്കൊന്നുമില്ല, ചുമ്മാ അയാൾ ഭംഗിയായിട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ വ്യത്യാസം. മനസ്സിലായില്ല? ഭഗവത്ഗീത പഠിച്ചവൻ ബന്ധനം, പഠിച്ചവൻ ബന്ധനം, വാശി, പക, വിദ്വേഷം, അത്യാഗ്രഹം ഇല്ലാതെ ചെയ്യും. പഠിക്കാത്തവൻ ഇത് എല്ലാം കൂടി ചേർന്ന് അതൊക്കെ ആൾക്കുണ്ടാവും. ആൾക്ക് വാശി ഉണ്ടാവും, പകയ ഉണ്ടാവും, അത്യാഗ്രഹം ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. അതാണ് ഭഗവത്ഗീതയുടെ പ്രത്യേകത. ഭഗവത്ഗീതയുടെ പ്രത്യേകത, ഭഗവത്ഗീത പഠിച്ചാൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടില്ല. എത്ര യോഗീശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവ നീതിർ മതിർ മമ സ്വർഗത്തിലേക്ക് പോകുന്നല്ല പറഞ്ഞിരിക്കുന്നത്. അർജുനൻ എന്ന സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ പേഴ്സണാലിറ്റി, ശ്രീകൃഷ്ണൻ എന്ന സ്പിരിച്വൽ ആൻഡ് എക്സ്പീരിയൻഷ്യൽ പേഴ്സണാലിറ്റി, സയൻസും ആത്മീയതയും ഒരുമിച്ച് ചേരുന്നു അർജുനനും ശ്രീകൃഷ്ണനും. അവിടെ തത്ര ശ്രീ ഐശ്വര്യം, ശ്രീ വിജയോ വിജയം, തത്ര ശ്രീ വിജയോ ഭൂതിർ അനുഭൂതിയുടെ ലെവല്, ധ്രുവ നിശ്ചയദാർഢ്യം, തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവ നീതി, നീതി തന്നെ, മതി ബുദ്ധി വിവേകം ചിന്താശക്തി, കേരളത്തിലെ പലർക്കും ഇല്ലാത്തത്. തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവ നീതിർ മതിർ മമ എന്റേത് എന്ന ഭാഗ്യം, അതെല്ലാം ഉണ്ടാവും അർജുനനും കൃഷ്ണനും കൂടിയുള്ള സംഭാഷണം നിങ്ങൾ കേൾക്കാൻ. അപ്പോഴും സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടില്ല, നരകത്തിലേക്ക് പോവില്ല എന്ന് പറഞ്ഞിട്ടില്ല, നരകത്തിലേക്ക് പോവില്ല എന്ന് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ നിങ്ങളുടെ കർമ്മഫലം കൊണ്ട് ചിലപ്പോൾ നരകത്തിലേക്ക് പോകും. പാപിയാണ്, പാപിയാണ്, പാപിയായ നിങ്ങളെ, ദേ കർത്താവിൻ്റെ നാമത്താൽ നിങ്ങൾ ഭഗവത്ഗീത കേൾക്കൂ, നിങ്ങൾക്ക് മധ്യസ്ഥം വഹിക്കാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഇതാ ദൈവപുത്രൻ വരുന്നു, മധ്യസ്ഥൻ വരുന്നു പറഞ്ഞിട്ടില്ല, നമ്മൾ പറഞ്ഞിട്ടില്ല. ഇതുമാതിരിയുള്ള തറ ആത്മീയതയൊന്നും നമ്മുടെ പരിപാടിയിൽ ഇല്ല. അടുത്തത് ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനം കർമ്മസംഗിനാം ജോഷയേ സർവകർമാണി വിദ്വാൻ യുക്തസമാചരേത്. എല്ലാ പ്രവൃത്തിയും ഒരു വിദ്വാനെ പോലെ ചെയ്യുക, ജോഷയേത് ചെയ്യുക, ചെയ്യിപ്പിക്കുക, സർവകർമാണി എല്ലാ കർമ്മവും വിദ്വാൻ യുക്തസമാചരേത്, ഒരു വിദ്വാനെ പോലെ ചെയ്യുക. ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനം കർമ്മസംഗിനാം, കർമ്മത്തോട് പരിധിക്കപ്പുറം ബന്ധനത്തോടുകൂടി ചെയ്യുന്നവര്, കർമ്മബന്ധമല്ല കർമ്മബന്ധനത്തോടുകൂടി ചെയ്യുന്നവര്, അവരുടെ അറിവില്ലായ്മ കൊണ്ട് ഏതാ വേണ്ടത് ഏതാ വേണ്ടാത്തത് എന്ന് അവർക്കറിയാതെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ന ബുദ്ധിഭേദം, അവർക്ക് വിവേകം വർക്ക് ചെയ്യണില്ല, ബുദ്ധി വർക്ക് ചെയ്യണില്ല. ബുദ്ധിഭേദം ജനയേത് അജ്ഞാനം, അറിവില്ലായ്മ കൊണ്ട് ഏതാ ശരി ഏതാ തെറ്റ് എന്നുള്ളത് ഒന്നും അറിയാത്തവര് കർമ്മത്തിൽ ബന്ധിതനാകുന്നു. ഞാൻ ആ കർമ്മം ചെയ്യാമോ ഈ കർമ്മം ചെയ്യാമോ, അതിൻ്റെ റിസൾട്ട് ഇതായിരിക്കില്ലേ, അതിൻ്റെ നെഗറ്റീവ് ഇതായിരിക്കില്ലേ, അതിൻ്റെ പോസിറ്റീവ് ഇതായിരിക്കില്ലേ, ഭാവി ലോകം എന്നെക്കുറിച്ച് എന്ത് പറയും, എൻ്റെ കൂടെയുള്ളവർ എന്ത് പറയും, യുദ്ധത്തിൽ തോറ്റാൽ എന്ത് പറയും, ജയിച്ചാൽ എന്ത് പറയും, ഈ ബുദ്ധിഭേദം ഒന്നും അവിടെ ഇല്ല. ഇതൊക്കെ വരുന്നത് ആ കർമ്മത്തിൽ ബന്ധനമുണ്ടാകുമ്പോൾ മാത്രമാണ് വരുന്നത്. കർമ്മത്തിൽ ബന്ധനമില്ലെങ്കിൽ നിങ്ങളെ അറിയോ, ശരിക്കും ഹോട്ടൽ, ഞാൻ എറണാകുളത്തെ MG റോഡിലെ ദ്വാരക ഹോട്ടലിൽ കുറേ കാലം സപ്ലയർ ആയിരുന്നു.
കുറേക്കാല സപ്ലയറായിരുന്നു. രാവിലെ 8 തൊട്ട് രാത്രി 8 വരെ സപ്ലൈ ചെയ്യണം. ഭയങ്കരമാണ്, ഒരു ഗതികെട്ട ജോലിയാണ്. അങ്ങനെ ഓരോരുത്തർക്ക് ചോറ് വിളമ്പി കൊടുക്കുമ്പോഴത്തേക്കും പലതും വിളമ്പി കൊടുക്കുമ്പോൾ അവർ ചിലപ്പോൾ പറയും, ഈ സാമ്പാർ മനുഷ്യൻ തിന്നില്ല, ഇത് ആരാ ഉണ്ടാക്കിയ ചോദിക്കും. നമുക്ക് യാതൊരു പ്രശ്നമില്ല, കാരണം നമ്മളെല്ലാം ഉണ്ടാക്കിയത്. മാനേജറോട് ഇത് പറയാൻ പറയും. മാനേജർ എന്ത് ചെയ്യും? ഒരാളെ നിർത്തിയിട്ടുണ്ട് അവിടെ, കൃഷ്ണമൂർത്തി എന്നോ എന്തോ രാമമൂർത്തി എന്നോ അയാളുടെ പേര്. രാമമൂർത്തി അടുക്കളയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അയാളെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാനേജർ ഫയർ ചെയ്യും. എന്താണ്, അയാൾ തുളുക്കാരനാണ്, മംഗലാപുരത്തുകാരനാണ്, അതേപോലെ മലയാളം ശരിക്കും വരില്ല. മാനേജറ് രാമമൂർത്തിയെ നോക്കി പറയും, എന്തൊക്കെ സാമ്പാർ ഇങ്ങനെ ഉണ്ടാക്കി, എന്തൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ സാമ്പാർ. അയാൾ കൈകൂപ്പി നിൽക്കും, ഈ തെറ്റ് പറ്റി, അടുത്ത പ്രാവശ്യം ശരിയാക്കാൻ. ആ കംപ്ലയിൻ്റ് ചെയ്ത ആൾ പോയാൽ, പോയി കഴിഞ്ഞാൽ ഇയാൾക്ക് 5 രൂപ കൊടുക്കും. അടുത്ത കംപ്ലയിൻറ്റുകാരൻ വന്നാൽ ഇയാളെ പിന്നെയും വിളിക്കും, എന്തുകൊണ്ട് ചട്നിക്ക് പച്ച നിറം ഇല്ല. അയാളെ തെറി പറയും, അയാൾക്ക് തെറി കേൾക്കുന്നതിന് 5 രൂപ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. ചിലപ്പോൾ ഹോൾസെയിലായിട്ട് വൈകുന്നേരം ഒരു 50 രൂപ കൊടുക്കും. കൂടുതൽ തെറി കേൾക്കേണ്ടി വന്നാൽ മാനേജറിൻ്റെ അടുത്ത് നിന്നാണ്. അയാൾക്ക് യാതൊരു ബന്ധവും ഇല്ല ഇതിന്. ഇയാൾ ചീത്ത പറയുന്നത് അതൊരു സ്ഥിരം പരിപാടിയാണ്. വിളമ്പുന്നവൻ ഉത്തരവാദിത്വമൊന്നുമില്ല, അയാളെല്ലാം ഉണ്ടാക്കിയത്. ഹോട്ടൽ ഉടമസ്ഥൻ്റെ അടുത്ത് എന്ന് പറയുക, അല്ലെങ്കിൽ കുക്കിൻ്റെ അടുത്ത് എന്ന് പറയുക, അല്ലെങ്കിൽ കുക്കറിൻ്റെ അടുത്ത് എന്ന് പറയുക. അതുകൊണ്ട് ന ബുദ്ധിഭേദം ജന ഏത് അജ്ഞാനം കർമ്മസംഹിനം, കർമ്മം ചെയ്യുന്ന അവൻ അറിഞ്ഞുകൂടാ ഈ കറിയുടെ ഗുണോ ദോഷം ഒന്നും അറിഞ്ഞുകൂടാ. നന്നായിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്, ചീത്തയായിട്ടുണ്ടെങ്കിൽ വെരി ബാഡുമല്ല, ഗുഡുമല്ല, ഒന്നുമല്ല. അതുകൊണ്ട് പ്രകൃതേക്രിയമാണ് നീ, നീ അല്ല കർമ്മം ചെയ്യുന്നത് അർജുന, നിന്നെക്കൊണ്ട് പ്രകൃതി ചെയ്യിക്കുക. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, കേരളം ഭരിക്കുന്നവരെ കൊണ്ട് പ്രകൃതി ഇത് ചെയ്യിക്കുക, ഇതൊക്കെ ചെയ്യിക്കുകയാണ്. എന്താ കാരണം അറിയോ? പാവയ്ക്കാ മാതിരിയുള്ള കേരളത്തിൽ, പടവലങ്ങാ മാതിരി താഴത്തേക്ക് വളരുന്ന പാർട്ടി ഭരിച്ച് ഈ കേരളത്തിൽ തന്നെ ഉദകക്രിയയും അതിൻ്റെ അന്ത്യക്രിയയും നടത്താൻ പ്രകൃതി തന്നെ എടുത്ത തീരുമാനമാണത്. മനസ്സിലായാൽ നന്നായി, ഇല്ലെങ്കിൽ അതിനേക്കാളും നന്നായി. പ്രകൃതേക്രിയമാണ് നീ ഗുണൈഹി കർമാണി സർവശഃ, പ്രകൃതിയാണ് ഈ കർമ്മങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ആ പ്രകൃതിക്ക് ഒരു ലക്ഷ്യമുണ്ട്, ചിലതിനൊക്കെ നശിപ്പിക്കണമെങ്കിൽ പ്രകൃതി അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും, ചിലതിനെ വളർത്തണമെങ്കിൽ അതും പ്രകൃതി ചെയ്യിപ്പിക്കും. അതുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്യുന്നത് എന്താ, ദൈവം ഉണ്ടായിട്ടും അയാൾ അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രകൃതി അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അയാൾ തന്നെ വേണം ഉച്ചി വെച്ച കൈകൊണ്ട് ഉദകക്രിയ നടത്തേണ്ടത്, അയാൾ തന്നെയാണെങ്കിൽ അയാളെ കൊണ്ടത് ചെയ്യിച്ചാലല്ലേ മതിയാവുള്ളൂ. കംസനെ കൊണ്ട് അതൊക്കെ ചെയ്യിച്ചത് കൊണ്ടാണ് കൃഷ്ണൻ അയാളെ കൊന്നത്, രാവണനെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിച്ചത് കൊണ്ടാണ് രാവണനെ ശ്രീരാമൻ കൊന്നത്. അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്താ ചെയ്യുക? സീതയെ രാവണൻ തിരിച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക, എന്താ സംഭവിക്കുക? കംസൻ ശ്രീകൃഷ്ണൻ്റെ കാല് പിടിച്ചു എന്ന് വിചാരിക്കുക, എന്താ സംഭവിക്കുക? അയാൾ പിന്നെ ഉണ്ടാവും അവിടെ, പിന്നെയും ദുഷ്ട കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അവരെ ഒന്ന് ഒന്ന് അവസാനിപ്പിക്കണമെങ്കിൽ അവരതേ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രകൃതേ ക്രിയമാണാനി ഗുണൈഹി കർമാണി സർവശഃ, ഗുണം നിറഞ്ഞ ദോഷം നിറഞ്ഞ കർമ്മങ്ങൾ പ്രകൃതിയാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്. പാവയ്ക്കയ്ക്ക് കയ്പ് കൊടുത്തത് പ്രകൃതിയാണ്, വേറെ ആരുമല്ല കൊടുത്തത്. പടവലങ്ങയ്ക്ക് ഇത്രയും നീളം കൊടുത്തു, പാവയ്ക്കയ്ക്ക് എന്തേ അത്ര നീളം കൊടുത്തില്ല. പ്രകൃതിയുടെ തീരുമാനമാണത്, പ്രകൃതിയുടെ തീരുമാനമാണ്. അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇതി മന്യത്, അത് രണ്ടു വര ഇട്ടേക്കണം ആ വരി. അതാണ് യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും അറിയേണ്ടത്. രാത്രി ഉറങ്ങുമ്പോൾ 12.5 മണിക്കും ഓർമ്മിക്കേണ്ട വരിയാണത്. അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇതി മന്യതേ, ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു അവിടുത്തെ അവസ്ഥ എന്താണ്. ഞാനാണ്, ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നീയൊക്കെ കഞ്ഞിവെള്ളം കുടിച്ചേനെ, പഴങ്കഞ്ഞി കുടിച്ചേനെ. ഞാൻ വന്നതിൻ്റെ മഹത്വം അറിയണമെങ്കിൽ പിന്നെ കുറേ കാലം എടുക്കും ഞാൻ ആരാന്ന് നീ മനസ്സിലാക്കാൻ. ആരാ ഞാൻ? ഒരു ചുക്കുമില്ല, ചുണ്ണാമ്പൂ ഇല്ല. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, വലിയതായിട്ടൊക്കെ ഇങ്ങനെ വിലസുന്ന വ്യക്തികൾ, അവരൊക്കെ ചത്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മരിച്ചു എന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരെണ്ണം. ആ മരിച്ചവരെ നമ്മൾ പട്ടടയിൽ വെച്ച് കത്തിച്ചു എന്ന് വിചാരിക്കുക. ആകെ ചാരം മൈനസ് വിറകിൻ്റെ ചാരം, ആകെ ചാരം മൈനസ് വിറകിൻ്റെ ചാരം ഇസിക്വൽ ടു ഈ വ്യക്തിയുടെ ചാരം അല്ലേ? ആ വ്യക്തിയുടെ ചാരം എത്രയുണ്ടാവും? 58 ഗ്രാം അല്ലെങ്കിൽ 60 ഗ്രാം ചാരം ആ വ്യക്തി കത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. ആ ചാരം തെങ്ങിൻ്റെ കടയിൽ ഇട്ടു എന്ന് വിചാരിക്കുക. ആ ചാരം തെങ്ങ് വലിച്ചെടുക്കും, ഏതാണ്ട് 9-10 മാസം കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരു കരിക്കെടുത്തു എന്ന് വിചാരിക്കുക. ആ കരിക്കെടുത്ത് അച്യുതാനന്ദന് കൊടുത്തു എന്ന് വിചാരിക്കുക. ഭരണപരിഷ്കാര കമ്മീഷൻ വീട്ടിൽ 10 പൈസ വർക്ക് ചെയ്യാതെ ഫുൾ ശമ്പളം മേടിക്കുന്ന വ്യക്തിക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളുടെ ചാരം അച്യുതാനന്ദൻ്റെ വയറ്റിൽ, അത്രയേ ഉള്ളൂ. ആ ചാരത്തിന് PhD ഇല്ല, ആ ചാരത്തിന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇല്ല. അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇതി മന്യതേ. കമാലുദ്ദീൻ എന്ന കമാല് പറഞ്ഞു,
ഞാൻ ആരെയൊക്കെ വഞ്ചിച്ചിട്ടുണ്ടോ അവരോടൊക്കെ ഞങ്ങൾ സെറ്റിൽമെൻറ്റ് കഴിഞ്ഞു. കമൽ എന്ന് പറയുന്ന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെയോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ ചെയർമാനാണ്. ഞാൻ ആരെയൊക്കെ പിഴപ്പിച്ചിട്ടുണ്ടോ, ആരെയൊക്കെ നശിപ്പിച്ചിട്ടുണ്ടോ, ആരൊക്കെ ആയിട്ട് എനിക്ക് ബന്ധമുണ്ടോ അവർക്കൊക്കെ ഉള്ള സെറ്റിൽമെൻറ്റ് കഴിഞ്ഞു. ഇത് ലാസ്റ്റാണ്. ഹീറോ ആക്കാൻ ഹീറോയിൻ ആക്കാമെന്ന് പറഞ്ഞ് പോയ പെണ്ണിനെയല്ലേ തല്ലേണ്ടത്? അത് ഇയാളുടെ അടുത്ത് പോയി അയാൾ ഉപയോഗിച്ചു. അതിനുശേഷം ഭഗവത്ഗീത പറയുന്ന കൂട്ടത്തിൽ പറയാനുള്ളതല്ല അത്. ഞങ്ങൾ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇതി മന്യത്. ഞാനാര്, നിങ്ങൾക്ക് എന്നെ തൊടാൻ പറ്റുമോ എന്ന് ചിലരൊക്കെ ചോദിച്ചുകൊണ്ട് തെക്കോട്ടും വടക്കോട്ടൊക്കെ നടക്കുന്നുണ്ട് അന്ത്യകാലം വരെ. അതാണ് പ്രകൃതി ക്രിയമാണ്. പ്രകൃതി ഓരോരുത്തനെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കും. അത് നല്ലത് ചെയ്യിച്ചിട്ട് സമൂഹത്തിന് നന്മ വരുത്തും. ചീത്ത ചെയ്യിച്ചിട്ട് സമൂഹത്തിൽ ഇവൻ ചെയ്യുന്നത് നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് പ്രൊഫസർ പരമേശ്വരൻ നമ്പൂതിരി പറഞ്ഞ വലിയ ഓർമ്മയുണ്ടല്ലോ ഇല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. എന്താ പ്രൊഫസർ പരമേശ്വരൻ നമ്പൂതിരി പറഞ്ഞത്? നമ്മുടെ മഹാഭാരതത്തിലും പുരാണത്തിലും രാമായണത്തിലും രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് വിധി. വിധി എന്ന് പറയുന്ന മലയാളത്തിലെ വിധിയുമല്ല, സംസ്കൃതത്തിലെ മറ്റേ വിധിയുമല്ല, ഡെസ്റ്റിനി അല്ല, നിയതിയല്ല, ഈശ്വരേച്ഛയല്ല, തലയിലെഴുത്തുള്ള വിധിയല്ല, വേറൊരു വിധിയാണ്. വിധി എന്ന് വെച്ചാൽ അതിൽ നിന്ന് നമ്മൾ എന്ത് പാഠം പഠിക്കണം, അത് വിധി. അതേ പുസ്തകത്തിൽ വിധി നിഷേധമുണ്ട്. എന്ത് പഠിക്കാൻ പാടില്ല, അത് വിധി നിഷേധം. ഇപ്പം പ്രകൃതി വിധിയും വിധി നിഷേധവും നിങ്ങളെ കാണിക്കുന്നുണ്ട്. പുരാണങ്ങളുടെ കഥകളിലൂടെ, ഇതിഹാസങ്ങളുടെ അനുഭവങ്ങളിലൂടെ, വേദത്തിലും ഉപനിഷത്തുക്കളിലും അതില്ല. മഹാഭാരതത്തിലും രാമായണത്തിലും പുരാണങ്ങളിലും വിധിയും വിധി നിഷേധവുമുണ്ട്. എന്തിനാ വിധി? നിങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള കാര്യങ്ങൾ പഠിക്കാൻ. എന്തിനാ വിധി നിഷേധം? അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ. ഇത് കൃത്യമായിട്ടാണ് ഇവിടെ ഉള്ളതല്ലേ? അത് അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇതി മന്യതേ. ഗോപാലകൃഷ്ണന് അഹങ്കാരം അങ്ങ് തലയെ പിടിച്ചു എന്ന് വിചാരിക്കുക. അതൊന്ന് കൺട്രോൾ ചെയ്യാനാണ് ഇന്നലെ കാണിച്ചു തന്നത് ദൈവം. ഒരു 10 പ്രാവശ്യം ഇന്റർനെറ്റ് അങ്ങ് പോയി കഥം. അപ്പൊ മനസ്സിലായി ഞാൻ വില്ലാളി വീരനും വീരശൂര പരാക്രമിയും. ഒന്നുമല്ല, ഒരു ചുക്കുമല്ല, ഒരു ചുണ്ണാമ്പുമല്ല. ഈ മുമ്പിലുള്ള മൊബൈൽ ഫോണിന്റെ കണക്ഷൻ പോയാൽ ഗോപാലകൃഷ്ണൻ കൃഷ്ണ രാമ ഗോവിന്ദ തീർന്നു. ഇന്നലെ കുറേ പേര് നമ്മുടെ വടകരയിൽനിന്നും തലശ്ശേരിയിൽ നിന്നും കോഴിക്കോട് നിന്നും ഒക്കെ വിളിച്ച് പറഞ്ഞിരുന്നു, സാറേ ഒന്നും കേൾക്കുന്നില്ല സാറേ, എല്ലാം കട്ടാവുന്നു സാറേ, കരയുന്ന മാതിരിയാണ് പറഞ്ഞത്. ശരിക്കും നമുക്കൊക്കെ നമ്മളൊക്കെ ഈ അഹങ്കാര വിമൂഢാത്മാ കർത്താ ഞാനാണിത് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെഗളിച്ചോണ്ട് നടക്കുന്നവൻ്റെ മുമ്പിലൊക്കെ പ്രകൃതി അപ്പപ്പം കാണിച്ചു കൊടുക്കാണ്, നീയൊന്നും ഒരു ചുക്കുമല്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന കുതിരവട്ടം പപ്പു പറയുന്ന മാതിരിയാണ്, വിളിയടാ ടാക്സി എന്നൊക്കെ പറയുന്നില്ലേ, അതുമാതിരിയൊക്കെ തേന്മാവിൻ കൊമ്പത്തെന്ന സിനിമയിൽ. നല്ല രസമാണ് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ദൂരെ മാറി നിന്ന് ഈ സമൂഹത്തിൻ്റെ ചവിട്ട് നാടകം കാണണം. അടുത്ത തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഹോ. തത്വവിത്തു മഹാബാഹോ, അർജുനനെ വിളിച്ച വാക്കാണ് മഹാബാഹോ. വില്ലാളി വീരനും വീരശൂര പരാക്രമിയും അജാനുബാഹുവിൻ്റെ കപ്പാസിറ്റിയുമുള്ള അർജുന, ഇപ്പൊ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം നീ അറിയുക. നീ അല്ല യുദ്ധം ചെയ്യുന്നത്, പ്രകൃതി നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ധർമ്മവും അധർമ്മവും സത്യവും അസത്യവും ആകാശത്തിലോ വായുവിലോ തൂങ്ങി നിൽക്കുന്ന ഒന്നല്ല. ആകാശത്തിലോ വായുവിലോ തൂങ്ങി നിൽക്കുന്ന ഒന്നല്ല ധർമ്മവും അധർമ്മവും സത്യവും അസത്യവും. അത് നിലനിൽക്കുന്നത് അത് ചെയ്യുന്നവരിലൂടെയാണ്. ധർമ്മം അനുഷ്ഠിക്കുന്നവരിലൂടെ ധർമ്മം നിലനിൽക്കുന്നു, അധർമ്മം പ്രവർത്തിക്കുന്നവരിലൂടെ അധർമ്മം നിലനിൽക്കുന്നു. സത്യം പറയുന്നവരിലൂടെ സത്യം നിലനിൽക്കുന്നു, അസത്യം പറയുന്നവരിലൂടെ അസത്യം നിലനിൽക്കുന്നു. അപ്പം സത്യത്തെയും ധർമ്മത്തെയും നിലനിർത്തേണ്ടത് ആരാണ്? സത്യവും ധർമ്മവും ചെയ്യുന്നവരും പറയുന്നവരും നിലനിർത്തണം. അതുകൊണ്ട് തത്വവിത്ത് മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഹോ ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വ ന സജ്ജതേ. എല്ലാത്തിലും ഗുണങ്ങളുണ്ട്. പാവക്കയിൽ കയ്പുണ്ട്, കരിമ്പിൻ ജ്യൂസിൽ മധുരമുണ്ട്, ആപ്പിളിൽ ആപ്പിളിൻ്റെ ടേസ്റ്റ് ഉണ്ട്. എല്ലാത്തിലും അതിൻ്റെതായ ഗുണങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ദോഷങ്ങളുമുണ്ട്. അത് മനസ്സിലാക്കി ചെയ്യേണ്ട പ്രവൃത്തി നീ ചെയ്യുക. മനുഷ്യരെ കൊല്ലുന്നത് ദോഷമായിരിക്കാം, പക്ഷേ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളെ കൊല്ലുന്നത് പോസിറ്റീവാണ്. രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളെ കൊല്ലുന്നത് പോസിറ്റീവാണ്, അതാണ് അതിൻ്റെ ഗുണം. മനുഷ്യനെ കൊല്ലുന്നത് നെഗറ്റീവാണ്, നരഹത്യാ പാപം. അപ്പം ഗുണം അതിലുണ്ട്. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഹോ. ഗുണകർമ്മ വിഭാഗ, ഓരോ കർമ്മത്തിനും അതിൻ്റെ ഗുണദോഷങ്ങളുണ്ട്. ശരിക്കും ആലോചിച്ച് നോക്കാം. ഭരദ്വാജ മഹർഷിയും വാൽമീകിയും തമസാ നദീ തീരത്തേക്ക് കുളിക്കാൻ പോയില്ല. പോകുന്ന സമയത്ത് ആ വേടൻ ആ പക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തിയില്ലായിരുന്നെങ്കിൽ
വേടൻ അമ്പെയ്ത് വീഴ്ത്തിയില്ലായിരുന്നെങ്കിൽ രാമായണം എന്ന ഗ്രന്ഥമില്ല. പക്ഷേ വേടൻ പക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തിയത് ബാഡ് ആക്ഷൻ, അത് നല്ലതല്ല. മാനിഷാദ പ്രതിഷ്ഠാത്വം എന്ന് പറഞ്ഞിട്ട് ശപിച്ചു. പക്ഷേ ആ നിഷാദൻ, ആ അമ്പ ആ പക്ഷിക്ക് എഴുത, ആ പക്ഷി പെടഞ്ഞ് വീണ് കരഞ്ഞ് നെഞ്ചത്തടിച്ചു മരിച്ചില്ലായിരുന്നെങ്കിൽ രാമായണം ഇല്ല. ഗുണ ഗുണേഷു വർത്തന്ത ഇതിമത്വാ ന സജ്ജതേ. അപ്പോൾ ഗുണവും ദോഷവും അറിയണം. പരീക്ഷിത് മഹാരാജാവ് ശമീക മഹർഷിയുടെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇട്ടു. പരീക്ഷിത് മഹാരാവ് രാജാവ് ശമീക മഹർഷിയുടെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇട്ടു, അത് തെറ്റ്. പക്ഷേ ശമീക മഹർഷിയുടെ മകൻ ഗവിജാതൻ ശൃംഗി, ആരാണോ എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇട്ടത്, അവൻ ഏഴാം ദിവസം തക്ഷകൻ കടിച്ചു മരിക്കുമെന്ന് ശാപം കൊടുത്തു. ശാപം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും പരീക്ഷിത് ഒരു കാലത്ത് മരിക്കുമെന്നുള്ള ഉറപ്പാണ്. പക്ഷേ ഭാഗവതം എന്ന ഗ്രന്ഥം ഉണ്ടാവില്ല. ഗുണ ഗുണേഷു വർത്തന്ത ഇതുമത്വാന്ന സജ്ജതേ. ആ ശാപത്തിലൊരു ഗുണമുണ്ട്. ശാപത്തിൻ്റെ നെഗറ്റീവ് പരീക്ഷിത് തിങ്ങി വിങ്ങി പൊട്ടി ദുഃഖത്തോടുകൂടി മരിച്ചു എന്നുള്ളത് ശരി. പക്ഷേ അതിൻ്റെ ഗുണമെന്താ? ഈ 10-4000 വർഷമായിട്ട്, 5000 വർഷമായിട്ട് ഭാഗവതം വായിക്കുന്നവർ നിരന്തരം ലോകത്തിലുണ്ട്. അതാണ് രാമായണം. ഇന്നുകൊണ്ട് അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിൽ തളർന്ന് വീണില്ലായിരുന്നെങ്കിൽ ഭഗവത്ഗീത എന്ന ഗ്രന്ഥമില്ല. ഇന്ന് ഞാൻ ക്ലാസ് എടുക്കേണ്ട ആവശ്യമേ ഉണ്ടാവില്ല. എന്തേ ക്ലാസ് എടുക്കേണ്ടി വന്നു? അർജുനൻ തളർന്ന് വീണെന്ന നെഗറ്റീവ് ഉണ്ടായി. ഗുണ ഗുണേഷു വർത്തന്ത ഇതിമത്വാന്ന സജ്ജതേ. എല്ലാത്തിലും അതിൻ്റെ ഗുണങ്ങളുണ്ട്, അതിന് അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങളുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറാൻ ശ്രമിക്കൂ അർജുന. അർജുനനോടല്ല എന്ന് പറഞ്ഞിരുന്നത്, നമ്മളോടാണ് പറഞ്ഞത്, എന്നോട് നിങ്ങളോടൊക്കെയാണ് പറയുന്നത്. പ്രകൃതേ ഗുണസമ്മൂഢ സജ്ജന്തേ ഗുണകർമ്മസു കാനകൃഷ്ണ വിധോ മന്ദാൻ അകൃഷ്ണ ഭിന്ന വിചാലയേത്. ദോസ് ആർ കംപ്ലീറ്റ്ലി ഡെല്യൂഡഡ് ബൈ ദ ഗുണാസ് ഓഫ് പ്രകൃതി റിമെയിൻ അറ്റാച്ച്ഡ് ടു ദോസ് ഗുണാസ് ആൻഡ് ആക്ഷൻസ്. ഈ പ്രകൃതിയിലെ ഓരോ കാര്യത്തിലും നോക്കിയിട്ട് അവരതിൻ്റെ ഗുണത്തെക്കുറിച്ച് മാത്രം നോക്കിയിരിക്കും. മാതാമൃതാനന്ദമയി ശിഷ്യന്മാരോട് പറയുന്ന ഒരു വരിയുണ്ട്, നല്ല വരിയാണ്. എന്താ അറിയോ? മക്കളെ, അമ്മ വിരൽ ചൂണ്ടിക്കൊണ്ട് കാണിക്കും, ദോ അവിടെയുള്ള മാവില് മാമ്പഴമുണ്ടെന്ന് അമ്മ കാണിക്കും. ആ മാവിൽ ചെന്ന് ആ മാമ്പഴം എടുക്കുന്നതിന് പകരം അമ്മയുടെ കൈവിരലിൽ കയറി പിടിച്ചാൽ നിങ്ങൾക്ക് മാമ്പഴം കിട്ടില്ല മക്കളെ. മാമ്പഴം കിട്ടണമെങ്കിൽ അവിടെ തന്നെ പോകണം. അതാണ് പുരാണ കഥകൾ. കഥകളിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല, കഥകളുടെ സന്ദേശത്തിൽ കയറി പിടിക്കണം. ആ കഥകളിൽ നിന്ന് വിധിയും വിധി നിഷേധവും എടുക്കണം. വിധിയും വിധി നിഷേധവും, അർത്ഥം മനസ്സിലായല്ലോ. നമുക്ക് എടുക്കേണ്ടത് എന്തൊക്കെയാണോ അത് വിധി, എടുക്കാൻ പാടില്ലാത്തത് എന്തൊക്കെയാണോ അത് വിധി നിഷേധം. അപ്പം കഥയിൽ നിന്ന് വിധി നിഷേധവും എടുക്കേണ്ടതിന് പകരം കഥയിൽ കയറി പിടിച്ചാൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കളുടെ കാര്യത്തിൽ പറ്റുന്ന അബദ്ധം ഇത് തന്നെയാണ്. അതുങ്ങൾ ശരിയാവോ? ഇല്ലേ ഇല്ല. ഇത് കഥയാണ്, കഥയല്ല ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞാൽ വല്ലതും മനസ്സിലാവോ? തലയ്ക്കകത്ത് സൺഡേ സ്കൂളിൽ പോയി മുടിഞ്ഞു ജലന്ധർ അച്ഛൻ്റെ പാഠവും പഠിച്ച്, മറ്റേത് മദ്രസയിലെ ഉസ്താദ് ഏഴാം ക്ലാസ്സിൽ പോലും പഠിക്കാതെ തുണി മോളയ്ക്ക് ഉടുത്തിരിക്കുന്ന വ്യക്തിയാണ് മറ്റവരെ പഠിപ്പിക്കുന്നത്. ഇത് പറഞ്ഞാൽ വർഗീയത, അത് ചെയ്താൽ വർഗീയതയല്ല. അപ്പോൾ അവർക്ക് ഇതിൻ്റെ കഥയാണ്, അതുകൊണ്ട് ഇത് എടുക്കണ്ട എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് പ്രകൃതിയർ ഗുണസമ്മൂഢ, പ്രകൃതിയുടെ ഗുണത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന മൂഢന്മാർ, പ്രകൃതിയുടെ ഗുണത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന മൂഢന്മാർ സജ്ജന്തേ ഗുണകർമ്മസു, അവരതിൻ്റേതായിട്ടുള്ള ഫിസിക്കൽ ഒബ്സർവേഷനിൽ തന്നെ തൂങ്ങി നിൽക്കുന്നു. അതിൻ്റെ ഫിസിക്കൽ ഒബ്സർവേഷനിൽ തൂങ്ങി നിൽക്കുന്നു. താനകൃഷ്ണ വിധോ മന്ദാൻ എന്നാൽ നല്ല രീതിയിൽ അറിവുള്ളവർ ഈ അറിവില്ലാത്ത മന്ദന്മാരെ പോലെ ആ ഗുണത്തിലും ദോഷത്തിലും ഒന്നും ക്ലിങ് ചെയ്ത് നിൽക്കില്ല. അത് പ്രകൃതി അർജുന നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ ചെയ്തത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ അന്വേഷിക്കുന്ന കാര്യം എന്തിരിക്കുന്നു? അധർമ്മത്തിൻ്റെ പ്രതീകമായ 11 അക്ഷൗഹിണി പടകൾ അവിടെ ഉണ്ട്. അത് അധർമ്മത്തിൻ്റെ പ്രതീകമാണ്. അധർമ്മമാണ് അവരുടെ കൂട്ടത്തിലുള്ളത്. അവരെ കൊല്ലുന്നത് ശരിയാണോ, അവരെ നിലനിർത്തുന്നത് ശരിയാണോ, അവർക്ക് നേരെ അമ്പ ചെയ്യുന്നത് ശരിയാണോ, അവർക്ക് മുമ്പിൽ ശിഖണ്ഡിയെ നിർത്തുന്നത് ശരിയാണോ, ഇതൊന്നും നീ ചിന്തിക്കേണ്ട കാര്യമില്ല. കർമ്മത്തിൻ്റെ ഫലവും പ്രതിഫലവും ഒന്നും ചിന്തിക്കേണ്ട ഈ സമയത്ത്. ഈ സമയത്ത് നീ നിൻ്റെ പ്രവൃത്തികൾ ചെയ്യുക, മറ്റൊന്നും നീ ശ്രദ്ധിക്കേണ്ട.
അതുകൊണ്ട് ഇനി വേറൊരു കാര്യം സിമ്പിളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്. കൃഷ്ണൻ പറഞ്ഞത് മൈ സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസ നിരാശീർ നിർമ്മമോ ഭൂത്വ യുദ്ധസ്വ വിഗതജ്വര. നല്ലൊരു വരിയ, സിമ്പിളായിട്ട് നമ്മളെ പോലെയുള്ള സ്കൂൾ സ്റ്റുഡൻസിന് പറ്റിയൊരു വരിയ. സാധിക്കുമെങ്കിൽ മാർക്ക് ചെയ്യുക, സാധിച്ചില്ലെങ്കിലും മാർക്ക് ചെയ്യുക, സാധിക്കുമെങ്കിൽ മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്താണെന്നറിയാമോ, എൻ്റെ ഗോപാലേഷൻ സാറേ ഈ ഗുണം എന്താ, പ്രകൃതി എന്താണ്, ഇതൊന്നും എനിക്ക് മനസ്സിലാവണില്ല സാറേ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് മാത്രം ഒന്ന് പറയുമോ. സിമ്പിളായിട്ട് പറയൂ, സിമ്പിളായിട്ട്. ഇതാണ് ശരിക്കും പറഞ്ഞ് ഞാൻ നേരത്തെ പറയേണ്ടായിരുന്നു. ഡോക്ടർ ജോൺസൺ എന്ന് പറയുന്ന വ്യക്തി സ്വാമി വിവേകാനന്ദൻ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുത്തപ്പോൾ ക്ലാസ്സിലിരുന്ന ഡോക്ടർ ജോൺസൺ വിവേകാനന്ദ സ്വാമിയോട് പറഞ്ഞു, അങ്ങ് പറയുന്ന ദ്വൈതോ അദ്വൈതോ ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാവണില്ല, ഇംഗ്ലണ്ടിൽ ജീവിച്ച് വളരുന്ന ഞങ്ങൾക്ക് പറ്റിയത് വല്ലതും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു, ഞങ്ങൾ സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ നേഷനാണ് ഇംഗ്ലണ്ട്, ഞങ്ങൾക്ക് പറ്റിയത് വല്ലതും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. അപ്പം എന്താ ചെയ്തേറിയോ, അവിടെയാണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവര നിബോധത എന്ന കടോപനിഷത്തിൽ നചികേതസിന് യമധർമ്മരാജാവ് പറഞ്ഞു കൊടുക്കുന്നത്. ആ വരി മാത്രമേ പറഞ്ഞുള്ളൂ, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം. അതിൻ്റെ കൂട്ടത്തിൽ വേറെ ഒന്നുകൂടിയുണ്ട്, ശരിക്കും ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ക്ഷുരസ്യ ധാര നിശിതാതുരത്യയാ ദുർഗം പദസ്തവയോ വദന്തി. അതുകൂടിയുണ്ട്, അർത്ഥമൊക്കെ പിന്നീട് പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് എന്താ ചെയ്ത് പ്രകൃതിയർ ഗുണ അടുത്തത് മുപ്പതാമത്തെ വരി, മൂന്നാം അധ്യായത്തിലെ 330 എന്ന് വിചാരിച്ചാൽ മതി. 330 മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസ അർജുന, ഞാൻ ഈ പറഞ്ഞതൊക്കെ നിനക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, നിനക്ക് മനസ്സിലാവണില്ല എങ്കിൽ നീ ചെയ്യുന്നത് മൊത്തം എന്നിൽ ഏൽപ്പിച്ചേക്കാം, പവർ ഓഫ് അറ്റോർണി എനിക്ക് തന്നേക്കാം, പവർ ഓഫ് അറ്റോർണി എനിക്ക് തന്നേക്കാം. മയി സന്യസ്യാധ്യാത്മചേതസ, നീ ചെയ്യുന്ന പ്രവൃത്തിയുടെ പാപമോ പുണ്യമോ ദുഃഖമോ വേദനയോ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ എല്ലാം ഇതാ കൃഷ്ണ നിനക്കിരുന്നോട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് കൃഷ്ണന്റെ തലയിലോ ചുമലിലോ കാലിലോ വെച്ചേക്കാം. മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസ നിരാശീർ നിർമ്മമോ ഭൂത്വ, പരിധിക്കപ്പുറം അത്യാഗ്രഹങ്ങളൊന്നും ഇല്ലാതെ, നിർമ്മമോ അഹങ്കാരമില്ലാതെ, ഭൂത്വ അഹങ്കാരവും ഇല്ല അത്യാഗ്രഹവും ഇല്ല, അഹങ്കാരവും ഇല്ല അത്യാഗ്രഹവും ഇല്ല. ഒന്നുകൂടി പറഞ്ഞേ, അഹങ്കാരവും ഇല്ല അത്യാഗ്രഹവും ഇല്ല, നിരാശീർ നിർമ്മമോ ഭൂത്വ യുദ്ധസ്വ വിഗതജ്വര, ഒരു ടെൻഷനും ഇല്ലാതെ, ഒരു പനിയുമില്ല, പനി പനി ഫീവർ പനിയല്ല, ഒരു പനിയും നീ ടെൻഷൻ ഇല്ലാതെ നെർവസ്നെസ് ആകാതെ അങ്ങ് യുദ്ധം ചെയ്യുക. ഇടയ്ക്ക് കയറി പറഞ്ഞ വരി നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ എന്ത് ഉപദേശം കൊടുക്കുകയാണെങ്കിലും ഈ ഉപദേശം കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണം. അതാണ് കൃഷ്ണൻ ചെയ്തത്. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ എന്ന് കൃഷ്ണനെ പറയരുത്, ഡോക്ടർ കൃഷ്ണൻ. അതാ എൻ്റെ അച്ഛൻ എനിക്ക് പേരിടാൻ കാരണം അതാണ്. മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസ, ആധ്യാത്മികമായ മനസ്സോടുകൂടി, ആധ്യാത്മികം മനസ്സിനെ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് നിർത്തിയിട്ട് ആധ്യാത്മിക മനസ്സോടുകൂടി ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഗുണവും ദോഷവും റിസൾട്ടും റിവാർഡും എല്ലാം ശ്രീകൃഷ്ണൻ്റെ തലയിലോ ചുമലിലോ കാലിലോ വെച്ച് നിരാശീർ നിർമ്മമോ ഭൂത്വ, എനിക്ക് ഒരത്യാഗ്രഹവും ഇല്ല ഒരഹങ്കാരവും ഇല്ല എന്ന് പറഞ്ഞ് നീ നിന്റെ കർമ്മം ചെയ്യുക, യുദ്ധം ചെയ്യുക. ഏമേ മതമിതം, ഇതെൻ്റെ അഭിപ്രായമാണ്. ഇവിടെയാണ് മറ്റ് മതക്കാരും ഹിന്ദു ധർമ്മം തമ്മിലുള്ള വ്യത്യാസം. അർജുന, ഇതെൻ്റെ അഭിപ്രായമാണ്, ദിസ് ഈസ് മൈ ഒപ്പീനിയൻ. ഹിന്ദു ധർമ്മത്തെ ലോകം ആഘോഷിക്കാൻ കാരണം ഇതാണ്. നീ ഇത് ചെയ്തേ മതിയാവൂ എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. നീ ഇത് ചെയ്തില്ലെങ്കിൽ കുംഭീപാത നരകത്തിൽ പോകുമെന്ന് കേരളീയരോട് പറഞ്ഞിട്ടില്ല. കാരണം കേരളീയർ ഇപ്പം തന്നെ അവിടെയാണ്. ഇനി കുംഭീപാത നരകത്തിലേക്ക് പ്രത്യേകിച്ച് പോവേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഏമേ മതമിതം നിത്യം അനുതിഷ്ഠന്തി മാനവ, ആരാണോ ഞാൻ ഈ പറഞ്ഞ കാര്യം എൻ്റെ അഭിപ്രായം അതിലുറച്ചു നിൽക്കുന്നത്. അടുത്ത വരി നോക്കുക, സകല ഭഗവത്ഗീത വിവരിക്കുന്നവരും തെറ്റായിട്ടാണ് പറയുന്നത്. ശ്രദ്ധാവാൻ ശ്രദ്ധാവന്തോ അനസൂയന്തോ മുച്യന്തേ തേബി കർമ്മഭിഹി, അവർക്ക് മോക്ഷം കിട്ടും എന്നാണ് പലരും പറയുക. അങ്ങനെ പറഞ്ഞിട്ടില്ല കൃഷ്ണൻ. ഞാൻ പറയുന്നത് ആരാണോ അനുനിമിഷം അക്ഷരാർത്ഥത്തിൽ അത് ഫോളോ ചെയ്യുന്നത്, എന്താ ഫോളോ ചെയ്യുക, ഈശ്വരാർപ്പണമായിട്ട് അത്യാഗ്രഹവും വാശിയും ഇല്ലാതെ അവനവൻ ചെയ്യേണ്ട കർമ്മം ആരാണോ ചെയ്യുന്നത് അവൻ അനുതിഷ്ഠന്തി, ആ വീക്ഷണത്തിൽ ആരാണോ പൂർണ്ണമായിട്ടും ഉറച്ചു നിൽക്കുന്നത്, മാനവാഹ ഏത് മനുഷ്യനാണോ
ആ വീക്ഷണത്തിൽ ഉറച്ചു നിൽക്കുന്നത്. ശ്രദ്ധാവന്തോ, ശ്രദ്ധയോടുകൂടി, ശ്രദ്ധയോടുകൂടി അത്യാഗ്രഹവും അതുപോലെ തന്നെ അഹങ്കാരവും ഇല്ലാതെ ശ്രദ്ധയോടുകൂടി അവനവൻ്റെ പ്രവൃത്തി ആരാണോ ചെയ്യുന്നത്. അനസൂയന്തോ, എക്സൈറ്റ്മെൻറ്റും ഇല്ല, ഡിപ്രഷനും ഇല്ല, അസൂയയും ഇല്ല, ജലസിയും ഇല്ല, എക്സൈറ്റ്മെൻറ്റും ഇല്ല, ഡിപ്രഷനും ഇല്ല. ശ്രദ്ധാവന്തോ അനസൂയന്തോ മുച്യന്തേ തേ അഭികർമ്മഭിഹി, അവർ ചെയ്ത കർമ്മത്തിൻ്റെ നെഗറ്റീവോ പോസിറ്റീവോ എന്താണെങ്കിലും അത് അവരുടെ ജീവിതത്തെ ബാധിക്കില്ല, പാപം അവരുടെ കർമ്മത്തെ ബാധിക്കില്ല. അവർ സ്വർഗത്തിലേക്ക് പോകുന്നെന്നും കൃഷ്ണൻ പറഞ്ഞിട്ടില്ല, അവർക്ക് മോക്ഷം കിട്ടുമെന്നും പറഞ്ഞിട്ടില്ല. നീ ഗുരുവിനെ കൊന്നാലും ആചാര്യനെ കൊന്നാലും അപ്പുറത്തുള്ള ബന്ധുക്കളെ കൊന്നാലും ശ്രദ്ധയോടുകൂടി അത്യാഗ്രഹവും വാശിയും അതുപോലെ തന്നെ അഹങ്കാരവും ഇല്ലാതെ അതിൽ ശ്രദ്ധയോടുകൂടി ഉറച്ചു നിന്ന് നീ നിന്റെ കർമ്മം ചെയ്യൂ അർജുന, ആ കർമ്മത്തിൻ്റെ പണിഷ്മെൻറ്റും റിസൾട്ടും റിവാർഡും ഒന്നും നിന്നെ ബാധിക്കില്ല. എന്തേ കാരണം? സിമ്പിളായിട്ടൊരു വരി പറയട്ടെ. നമ്മുടെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ 10-37 പേരെ തൂക്കിക്കൊന്നൊരു ചന്ദ്രശേഖരൻ നായരുണ്ട്. ആ ചന്ദ്രശേഖരൻ നായരാണ് ആരാചാരൻ. ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമിയിൽ അയാളെക്കുറിച്ച് ഒരു സ്പെഷ്യൽ ഫീച്ചർ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം എഡീഷനാണോ ആൾ കേരള എഡീഷനാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 10-12 വർഷമായി എന്നാണ് എൻ്റെ ഓർമ്മ. ആ ചന്ദ്രശേഖരൻ നായർ നെയ്യാറ്റിങ്കര അമ്പലത്തിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് തൊഴാൻ വരും. ആർക്കും അറിഞ്ഞുകൂടാ അയാൾ ആരാചാരായിരുന്നു എന്ന്. ഒരിക്കൽ മാതൃഭൂമിയിൽ ഏകനയാളെ കണ്ടു. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇയാൾ ആരാചാരാണ്, മാതൃഭൂമി ലേഖകനോ അല്ല ഫ്രീലാൻസ് ജേർണലിസ്റ്റോ. അപ്പോൾ ഇയാളുടെ അടുത്ത് ഞാൻ വന്നിട്ട് ഇൻ്റർവ്യൂ നടത്തിക്കോട്ടെ എന്ന് ചോദിച്ചു. വന്നോളൂ ഇൻ്റർവ്യൂ നടത്തിക്കോളൂ പറഞ്ഞു. എന്നിട്ട് വീട്ടിൽ പോയി ഇയാളെ ഇൻ്റർവ്യൂ നടത്തി. ഇൻ്റർവ്യൂ നടത്തി ചോദിച്ചു, അങ്ങ് 10-37 പേരെ തൂക്കിക്കൊന്നതിൽ ദുഃഖമുണ്ടോ ചോദിച്ചു. ഞാൻ എന്തിനാണ് ദുഃഖിക്കുന്നത്, അതെൻ്റെ ജോലിയല്ലേ. എന്നിട്ട് എന്നോട് തൂക്കിക്കൊല്ലാൻ പറയുന്നു, ജഡ്ജിമെൻ്റ് വരും, പോലീസുണ്ടാവും, അവരെല്ലാവരും ഉണ്ടാവും. ഞാൻ ഇയാളോട് പറയും, അയാളെ തൂക്കിക്കൊല്ലുമ്പോൾ അങ്ങ് എന്ത് പറയും? ഞാനല്ല നിന്നെ തൂക്കിക്കൊല്ലുന്നത്, ഗവൺമെൻറ് ഓർഡർ പ്രകാരം ഞാൻ ചെയ്യാണ്, എന്നോട് ദേഷ്യമോ വാശിയോ ശാപമോ ഒന്നും തോന്നരുത്. അപ്പോൾ അവർ നിങ്ങളോട് എന്തെങ്കിലും പറയുമോ? അവരെന്നോടൊന്നും പറയില്ല, ഞാൻ അവരോടൊന്നും പറയില്ല. എനിക്ക് അവരെ തൂക്കിക്കൊല്ലുന്നതിൽ പ്രത്യേകിച്ച് വികാരവും ഇല്ല, അത് ഗവൺമെൻറ് എന്നെ ഏൽപ്പിച്ച ജോലിയാണ്. ഇനിയും ആരാചാര പണിക്ക് നിങ്ങളെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ പോവുമോ എന്ന് ചോദിച്ചു. വിളിക്കില്ല, പിന്നെ എന്തിനാ ഇല്ലാത്തൊരു ചോദ്യത്തിന് അങ്ങനെ ഒരു ഞാൻ ഉത്തരം പറയാൻ പോകുന്നത്. അങ്ങയുടെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? അവരൊരാൾ ഡോക്ടറാണ്, ഒരാൾ എഞ്ചിനീയറാണ്, മറ്റൊരാൾ വേറെ ഏതൊരു ജോലിയാണ്. അപ്പം അവരെന്തുകൊണ്ട് ഈ ആരാചാരുടെ പണിക്ക് വന്നില്ല? അവർക്ക് പഠിക്കാനും പഠിപ്പിക്കാനും ബാക്കിയുള്ള താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് അവർ ആ പണിക്ക് പോയി. എനിക്ക് വേറെ വഴിയില്ലാത്ത കൊണ്ട് ഞാൻ ആ പഠിക്കും. അപ്പോൾ അടുത്ത ജന്മത്തിൽ ആരാചാരാവണം, അടുത്ത ജന്മത്തിൽ എന്താവണം എന്താവണ്ട എന്നുള്ളതിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. പക്ഷേ കുറേ കാലം കഴിഞ്ഞ് ഈ പെടഞ്ഞ് 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 മരിക്കുന്നവരുടെ അനുഭവങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിനകത്ത് ദുഃഖം തോന്നും. അങ്ങനെ ദുഃഖം തോന്നേണ്ട കാര്യമല്ലല്ലോ, ഞാനല്ലല്ലോ അവരെ കൊല്ലുന്നത്, ഞാൻ ദുഷ്ടലക്ഷ്യത്തോടു കൂടിയല്ല, ഞാനൊരു ഗവൺമെൻറ് ജോലി ചെയ്തു, അതിനപ്പുറം എന്തെന്നാണുള്ളത്? അതെങ്ങനെ ചിന്തിച്ചിട്ട് കരയാനോ ദുഃഖിക്കാനോ അതുമാതിരിയുള്ള ജോലി ചെയ്തത് മോശമാണെന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നും ഇല്ല, അതൊന്നും എൻ്റെ മുമ്പിൽ ഇല്ല. ഇതാണ് നിരാശീർ നിർമ്മമോ ഭൂത്വ യുദ്ധസ്വ ജുഗതജ്വര. അർത്ഥം മനസ്സിലായി? ചന്ദ്രശേഖരൻ നായർ അദ്ദേഹം ഇപ്പോഴും ഉണ്ട്, പക്ഷേ അദ്ദേഹം ആരാചാരായിരുന്നു എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിനെ കണ്ടാൽ എനിക്കും തിരിച്ചറിയില്ല ഞാൻ ആരാചാരായിരുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന് നല്ലോണം അറിയാം. ഏതായാലും ശ്രദ്ധാവന്തോ അനസൂയന്തോ, ശ്രദ്ധയോടുകൂടി അസൂയയൊന്നുമില്ലാതെ ഈഗോ ഇല്ലാതെ മുച്ഛ്യന്തി സർവകർമ്മഭിഹി, അതാണ് ചന്ദ്രശേഖരൻ നായർ. ഈ 10-37 വരെ തൂക്കിക്കൊന്നിട്ട് അയാൾ ആ കർമ്മത്തിൻ്റെ യാതൊരു വിധത്തിലുള്ള വേദനയോ ചെയ്തത് തെറ്റാണെന്നോ ശരിയാണെന്നോ അങ്ങനെയുള്ള യാതൊരു ഫീലിംഗും ഇല്ല. മുച്ഛ്യന്തേ സർവകർമ്മഭിഹി, അർത്ഥം മനസ്സിലായല്ലോ? മുച്ഛ്യന്തേ സർവകർമ്മഭിഹി. അടുത്തത് 32 കൂടി പറഞ്ഞ് നിർത്താം, സമയം കുറേയായി. ഇന്ന് ഭാഗ്യത്തിന് ഒന്നും പോയില്ല. ഏത്തു ഏത അഭ്യസൂയന്തോ നാനുതിഷ്ടന്തി മേ മതം, ഏത്തു ഏതത് അഭ്യസൂയന്തോ ന അനുതിഷ്ഠന്തി മേ മതം. ഇനി ഞാൻ പറഞ്ഞത് നീയോ മറ്റുള്ളവനോ അനുസരിച്ചില്ല എന്ന് വിചാരിക്കാം. അവരുടെ തല പൊട്ടിത്തെറിച്ച് 15 ജന്മത്തോളം കേരളത്തിലെ സെക്രട്ടേറിയറ്റിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യേണ്ടി വരും എന്നുള്ള ശാപവും കിട്ടില്ല. ഏത്വേത് അഭ്യസൂയന്തോ ന അനുതിഷ്ഠന്തി മേ മതം. ഞാനിപ്പോൾ പറഞ്ഞ വരി എന്താണ്? നിരാശീർ നിർമ്മമോ ഭൂത്വാ യുദ്ധസ്വ ജിഗതജ്വര. അത്യാഗ്രഹമില്ലാതെ അഹങ്കാരമില്ലാതെ അവനവൻ ഏറ്റെടുത്ത ജോലി, അവനവൻ ഏൽപ്പിച്ച ജോലി, അതൊരുവൻ ചെയ്യാൻ താല്പര്യമില്ല. കൃഷ്ണൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല, കൃഷ്ണനിൽ സമർപ്പിച്ച് ഒരു പണിയും ചെയ്യാൻ എനിക്ക് സാധിക്കില്ല എന്നാണ് ഒരാളുടെ വീക്ഷണമെങ്കിൽ സർവജ്ഞാന വിമൂഢാം സ്ഥാൻ വിദ്യ നഷ്ടാന ചേതസ. അത് നോക്കാം. കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന വരി ഞാൻ പലരും പറയുന്നത് കേട്ടു. അയാൾ ശപിക്കപ്പെട്ടവനാണ്.